ി മേഡം രാശിക്കാർക്ക് ഈ മാസം അവരുടെ ആരോഗ്യം വ്യക്തിജീവിതം എന്നിവ വളരെയധികം പ്രധാനമാണ് കാരണം ചൊവ്വ അവരുടെ ഭരണാധികാരിയായിട്ടുള്ള ചൊവ്വ ഒന്നാം ഭാവത്തിനു മേൽ ഉള്ളതിനാൽ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും കാരണം ഒന്നാം ഭാവത്തിനു മേൽ ചൊവ്വ നിൽക്കുമ്പോൾ വളരെയധികം എനർജി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള അപകടങ്ങൾ അതായത് ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളൊന്നുമല്ല ചെറിയ രീതിയിലുള്ള ഇഞ്ചുറീസ് കൈ മുറിയുക കാല് മുറിയുക തലവേദന അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പനി എന്നിവ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ അധികമാണ് നമ്മുടെ സ്വന്തം നമ്മുടെ അധികാരിയായിട്ടുള്ള നമ്മുടെ നാഥനായിട്ടുള്ള ഗ്രഹം നമ്മുടെ രാശിയിൽ നിൽക്കുമ്പോൾ അത് നമ്മളെ പല പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ വ്യക്തി ജീവിതം പുതിയതാക്കാനും പുതിയ പ്ലാനുകൾ കൊണ്ടുവരാനും ഒക്കെ ഒരു അവസരമാണ് ഈ മാസം വന്ന് ചേരാൻ പോകുന്നത് ജീവിതത്തിൽ പുതിയ വ്യക്തികൾ വരാം പുതിയ പ്രൊജക്ടുകൾ ഉണ്ടാകാം പുതിയ ജോലിക്കുള്ള അവസരം അവസരമുണ്ടാകാം പുതിയ സ്റ്റാർട്ടപ്പ് വെഞ്ചറുകൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്താം നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കാനുള്ള അവസരം അവസരമുണ്ടാകാം പുതിയ ഹെയർ കട്ട് അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്സ് നടത്താനുള്ള ഒരു സമയം കൂടിയാണ് ഇനി ഒരു ക്രോണിക് അസുഖക്കാരനാണെങ്കിൽ എപ്പോഴും അസുഖം വരുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു പ്ലേസ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്ലേസ്മെൻ്റ് ആണ് അതിനാൽ ആരോഗ്യത്തിന് മേൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവണം ചൊവ്വ ഏതാണ്ട് രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം രണ്ടാം ഭാഗത്തിലേക്ക് പോകുമ്പോൾ സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്നതാണ് ചൊവ്വ സാമ്പത്തിക വിഷയങ്ങളുടെ പ്രത്യേകിച്ചും കടങ്ങളുടെ ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ ഈ മാസം സാമ്പത്തികമായിട്ടുള്ള സെറ്റിൽമെന്റിന് വേണ്ടി ഉപയോഗിച്ചില്ല എങ്കിൽ പല വിധത്തിലുള്ള കടങ്ങൾ വന്നു ചേരുന്നതാണ് അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാതിരിക്കുക പുതിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ഫിനാൻസ് കൺസൾട്ടൻറ്റിനോട് ചോദിച്ചിട്ട് മാത്രം ഏറ്റെടുക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് കാരണം ചൊവ്വ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള സേവിങ്സിന്റെ പ്ലാനറ്റ് അല്ല അത് എക്സ്പെൻസസിൻ്റെ പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിലൂടെ ചൊവ്വ പോകുമ്പോൾ പല രീതിയിലുള്ള ചിലവുകൾ അത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയായിരിക്കാം നമുക്ക് വേണ്ടിയായിരിക്കാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയായിരിക്കാം ഇവർക്കെല്ലാം വേണ്ടി പല രീതിയിലുള്ള ചിലവുകൾ വന്നു ചേരുന്നതാണ് പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള സമയം വീട്ടുകാരുമായിട്ടുള്ള തർക്കം നമ്മുടെ കണ്ണുകൾ നമ്മുടെ പല്ലുകൾ ഇവർക്ക് വേണ്ടി കൂടുതൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനുള്ള അവസരവും എല്ലാം ഈ ഒരു മാസത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഇവ മൂന്നും നം മൂന്നാം ഭാവത്തിനെയും നാലാം ഭാവത്തിനെയും ട്രിഗർ ചെയ്യുന്നതാണ് അപ്പോൾ നിരവധി യാത്രകൾ ഉണ്ടാകാം യാത്രകൾ പോകാനുള്ള അവസരം സഹോദരങ്ങളെ കാണാനുള്ള അവസരം സഹോദരങ്ങൾ കസിൻസ് അല്ലെങ്കിൽ നമ്മൾ സഹോദരങ്ങളെ പോലെ കാണുന്ന ആൾക്കാർ അവരോടുള്ള കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകൾ നമുക്ക് പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ പോയിട്ട് പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുള്ള അവസരം അവരോട് കൂടുതൽ ഐഡിയ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പ്രൊജക്റ്റുകളെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ടാകും പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള സമയമാണ് സ്റ്റുഡൻസിനും ഒക്കെ ഈ ഒരു മാസം വളരെ ആണ് നിരവധി ചെറിയ യാത്രകൾ യാത്രകളുണ്ടാകാം ഈ യാത്രകളിലൊക്കെ തന്നെയും നാം നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കാണാനുള്ള അവസരവും ഉണ്ടാകും ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് റൈറ്റിംഗ് പബ്ലിഷിംഗ് ഇവയെല്ലാം ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും ഈ ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നവർക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഐ ടി നെറ്റ്വർക്കിംഗ് ഇവയിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും വരുന്നതാണ് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചകൾ വീട്ടിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതാണ് സൂര്യന് ഈ പ്ലാനറ്റുകളെല്ലാം തന്നെ നാലാം ഭാവത്തിലേക്ക് പോകുമ്പോൾ വീട്ടില് പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും വീട് പുതുക്കിപ്പണിയേണ്ടി വരും അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ എടുക്കേണ്ടി വരും വീട്ടിലെ തർക്കങ്ങൾ ഉണ്ടാകാം വീട്ടിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യത്തിന് മേൽ ശ്രദ്ധിക്കേണ്ട ഉണ്ടാകാം റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ വീട് വിൽക്കാനും വാങ്ങാനും സ്ഥലം വിൽക്കാനും വാങ്ങാനും വീട്ടിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കാനും പുതിയ ഇലക്ട്രോണിക് ഡിവൈസ് വാങ്ങിക്കാനും ഗസ്റ്റുകൾ നമ്മുടെ വീട്ടിൽ വരാനും നാം മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോകാനും ഒക്കെയുള്ള അവസരമുണ്ടാകാം ജോലിസ്ഥലത്ത് വളരെയധികം പ്രോജക്റ്റുകൾ ഒരേ സമയം ചെയ്തു തീർക്കേണ്ടി തീർക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഈ മാസം ഒരു വളരെയധികം കോംപ്ലക്സ് മാസമാണ് അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് മാസമാണ് ഈ മാസത്തിലെ റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ അത് ചൊവ്വയുടെ ഭാഗത്തു നിന്നാണ് അത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് മാത്രമല്ല ചൊവ്വ ഒന്നാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക പെട്ടെന്ന് ദേഷ്യം വരിക മറ്റുള്ളവരോട് തർക്കിക്കാനുള്ള ഒരു ആഗ്രഹം കൂടുതലായിട്ട് വരിക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ മാസം പ്രൊഡക്റ്റീവുമാണ് കൺസ്ട്രക്റ്റീവുമാണ് അതേസമയം തന്നെ അല്പം കോംപ്ലക്സുമാണ് നല്ലൊരു പ്ലാനോട് കൂടി മുന്നോട്ട് പോയാൽ ഈ മാസം വളരെ നല്ലതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഏപ്രിൽ മാസം ആശംസിക്കുന്നു ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഈ മാസം തുടക്കം തൊട്ടൊരു ഗ്ലൂമി അവസ്ഥയാണെങ്കിലും രണ്ടാമത്തെ ആഴ്ച തൊട്ട് അവർ ഭയങ്കരമായിട്ടുള്ള ആക്ടിവി ആക്റ്റീവ് ആകുന്നതാണ് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലായതുകൊണ്ട് തന്നെ വളരെയധികം ഇൻട്രോസ്പെക്ഷൻ വേണ്ട ഒരു സമയമാണ് ഇൻട്രോസ്പെക്ഷൻ എന്താന്ന് വെച്ചാൽ ഞാൻ എന്താണ് ഞാൻ ആരാണ് എനിക്കെന്താണ് വേണ്ടത് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദിക്കേണ്ടതും കൂടുതലായിട്ടുള്ള ഒരു ഇമോഷണൽ ആക്ടിവിറ്റിയും ഉണ്ടാകുന്നതാണ് ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ഇഷ്ടപ്പെടുന്ന ഗ്രഹമല്ല അതിനാൽ പല രീതിയിലുള്ള തർക്കങ്ങളും പല രീതിയിലുള്ള ചർച്ചകളും ദേഷ്യപ്പെടലും ഒക്കെ ഈ മാസത്തിൻ്റെ ഭാഗമാകും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് വളരെയധികം ആക്റ്റീവ് ആകുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷണൽ വെൽബീങ് നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആവേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നതാണ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ കാണുന്ന ഒരു മാസമാണ് ഈ ഒരു ജൂലൈ മാസം പ്രാർത്ഥന ധ്യാനം ഹീലിംഗ് അസ്ട്രോളജി ടാരോ ന്യൂമറോളജി അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും പന്ത്രണ്ടാം ഭാവം എന്നാൽ അതൊരു മോക്ഷാഭാവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാസം ധാരാളം സ്വപ്നങ്ങൾ ഈ സ്വപ്നങ്ങളെല്ലാം നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പലതരം സിഗ്നലുകൾ ഈ പ്രപഞ്ചം നമുക്ക് കൊണ്ടുതരുന്നതായിരിക്കും അപ്പോൾ ഉറക്കത്തിൽ പല രീതിയിലുള്ള സ്വപ്നം ഉണ്ടാകാം അത് കോംപ്ലക്സ് ആയിട്ടുള്ള സ്വപ്നമായിരിക്കും കാരണം ചൊവ്വ എന്ന് വെച്ചാൽ യുദ്ധങ്ങളുടെ ഗ്രഹമായതുകൊണ്ട് ഈ ഉറക്കത്തിലെ കോംപ്ലക്സിറ്റി കൂടിയ സ്വപ്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഈ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോട്ട് ചെയ്തു വെച്ചാൽ ഭാവിയിലേക്കുള്ള പല സീക്രട്സും നമുക്ക് മനസ്സിലാകുന്നതാണ് പ്രാർത്ഥനയ്ക്ക് പോകാനും ധ്യാനത്തിന് പോകാനും ഒക്കെ ഉള്ളൊരു സമയം ഈ മാസം ഉണ്ടാകുന്നതാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാസം അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോയി തലയിടാതിരിക്കാൻ നമ്മൾ ഓൾറെഡി നമ്മൾ ഇമോഷണലി സെൻസിറ്റീവ് ആണ് അതിനാൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ വാഗ്വാദങ്ങൾ എന്നിവയിൽ നിന്ന് മാറി നിൽക്കുകയാണ് നമുക്ക് ഉചിതം അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അസിഡിറ്റി സ്ട്രെസ്സ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവയെല്ലാം ഉണ്ടാകുന്ന ഒരു മാസവും കൂടിയാണ് ചൊവ്വ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ഒന്നാം ഭാവത്തിലേക്ക് പോകുമ്പോൾ അതൊരു റിഫ്രഷ്മെൻറ്റിൻ്റെ മാസം ഒരു സമയമായിരിക്കും നമുക്ക് പുതിയ ഹെൽത്ത് കെയർ റെജിയും പുതിയ ആൾക്കാരെ കാണാനുള്ള അവസരം പുതിയ പുതിയ പ്രേമബന്ധം ആൾക്കാരുടെ ഇടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള അവസരം അത് എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണെന്ന് നാം ആലോചിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ മാസം നല്ലൊരു മാസമാണ് നിങ്ങളുടെ ഒന്നാം ഭാവം ഭരിക്കുന്നത് ഭൂമിതത്വരാശയ ആയതുകൊണ്ട് തന്നെ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ആൾക്കാരാണ് ഇടവം രാശിക്കാര് അവരെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൊവ്വ ഈ ലഗ്നത്തിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇടവം രാശിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റബിൾനെസ് കൂടുകയും അതുവഴി മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും തർക്കങ്ങളുമൊക്കെ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതാണ് എങ്കിലും ഒന്നാം ഭാവത്തിലേക്ക് ചൊവ്വ വരുമ്പോൾ പുതിയ വ്യക്തിയെ തീരാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും പുതിയ ആൾക്കാരെ കാണാനും അവരെ ഇംപ്രസ് ചെയ്യിക്കാനും ഉള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ഏതാണ്ട് മൂന്നാമത്തെ ആഴ്ച വരെ ആക്റ്റീവ് പല ഗ്രഹങ്ങളെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ സ്വാധീനിക്കുന്നതുകൊണ്ട് നിരവധി ചെലവുകൾ ഉണ്ടാകാം മൂന്നോ അതിലധികമോ പ്ലാനറ്റുകൾ ഏതെങ്കിലും ഒരു ഭാവത്തിൽ നിന്നാല് നിരവധി കാര്യങ്ങളാണ് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന കാര്യങ്ങളാണ് കാരണം ഈ ഓരോ ഗ്രഹങ്ങളും നമ്മൾ അവരുടെ അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ മാസം ഉണ്ടാകാം അത് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുടെ രണ്ടാം ഭാവത്തിലായതുകൊണ്ട് നിരവധി ചിലവുകൾ ഉണ്ടാകാം ഈ ചിലവും വരവും തമ്മിലൊരു ബാലൻസിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ നല്ലൊരു പ്ലാൻ ഇപ്പോൾ ഓൾറെഡി എന്തെങ്കിലും തരത്തിലുള്ള കടങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ബുദ്ധി ആശ്രയിക്കാതെ ഒരു കൺസൾട്ടൻറ്റിനെ അല്ലെങ്കിൽ ഡെറ്റ് മാനേജർ അങ്ങനെയുള്ള ആൾക്കാരെ പോയി കണ്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാത്തപക്ഷം ഈ മാസം ഒരു ബുദ്ധിമുട്ടേറിയ മാസമായിരിക്കും പുതിയ ജോലി കിട്ടാനും കോൺട്രാക്ട് പ്രൊജക്ട് കിട്ടാനും ഫ്രീലാൻസ് പ്രൊജക്ട് കിട്ടാനും പുതിയ കോഴ്സുകൾ പഠിക്കാനും അങ്ങനെ നമ്മുടെ സെൽഫ് എസ്റ്റീം ഉയർത്താനും ഒക്കെയുള്ള ചാൻസസ് വളരെ അധികമാണ് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം കാരണം രണ്ടാം ഭാവത്തിന്മേൽ നിരവധി ഗ്രഹങ്ങളുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് നം ശ്രദ്ധിക്കണം എന്തും വാരി വലിച്ചു ഒരു ടെൻഡൻസി ഉണ്ടാകും കാരണം മൂന്ന് ഗ്രഹങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ പലതും കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകാം ഈ മൂന്ന് പ്ലാനറ്റും സൂര്യനാവട്ടെ ശുക്രനാവട്ടെ ബുധനാവട്ടെ എല്ലാം ആയിട്ടുള്ള പ്ലാനറ്റുകളാണ് അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം ഭക്ഷണ രീതി വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ നമുക്ക് എന്തും വാരി വലിച്ചു കഴിക്കാൻ പറ്റുന്ന ഒരു മാസമല്ല അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ കണ്ണ് വാ വായ ഏരിയ ഇവയെല്ലാം വളരെ സെൻസിറ്റീവാണ് ത്രോട്ട് ഏരിയ അലിമെൻറ്ററി കനാൽ ഇവയും വളരെയധികം സെൻസിറ്റീവ് ആണ് മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ഈ ശ്രദ്ധ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകുന്നതാണ് ടീച്ചിങ് ടീച്ചിങ് കൗൺസിലിംഗ് റൈറ്റിംഗ് പബ്ലിഷിംഗ് ഈ മേഖലയിൽ നിന്നുള്ള ജോലികൾ ലഭിക്കാം നെറ്റ്വർക്കിംഗ് ഇവൻ്റുകൾ സഹോദരങ്ങളെ കാണാനുള്ള അവസരം വാട്സാപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് ഇവയെല്ലാം ഉണ്ടാകുന്നതാണ് ചെറിയ യാത്രകൾക്കുള്ള അവസരങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസസ് വാങ്ങിക്കാനുള്ള അവസരങ്ങൾ അതുപോലെ പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ പഠിക്കാനും പഠിച്ച് ഷെയർ ചെയ്യാനും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാനും മെൻ്റലി ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മാസമായിരിക്കും ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച തൊട്ട് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനും അതിനു പ്ലാനുകൾ സെറ്റ് ചെയ്യാനും ഒരു സമയമാണ് ഒരു ടീം വെഞ്ചറുകളുടെ ഒരു സമയമാണ് രണ്ടാമത്തെ ആഴ്ച തൊട്ട് നിരവധി ആളുകൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും നാമും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിരവധി ആശയവിനിമയങ്ങൾ ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ആക്ടിവിറ്റി നിറഞ്ഞൊരു മാസത്തിലേക്കാണ് നാം പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജൂലൈ മാസം ആശംസിക്കുന്നു മിഥുനം രാശിക്ക് ഈ മാസം നല്ലൊരു തുടക്കമായിരിക്കും കാരണം കഴിഞ്ഞ മാസം തൊട്ടേ ചൊവ്വ നമ്മുടെ പതിനൊന്നാം ഭാവത്തിന് മേലാണോ ട്രാൻസിറ്റ് ചെയ്യുന്നത് പതിനൊന്നാം ഭാവം വളരെ നല്ലൊരു ഭാവമാണ് അവിടെ ആ ഭാവമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ നമ്മുടെ ആ ഇച്ഛാപൂർത്തി നമ്മുടെ ലാഭം ലോങ് ടേം പ്രൊജക്റ്റിനെയൊക്കെ സൂചിപ്പിക്കുന്നത് ചൊവ്വ ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഫിസിക്കൽ എനർജി ആവശ്യമുള്ള ലോങ് ടേം പ്രൊജക്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഉദാഹരണത്തിന് നാം ഒരു ബിസിനസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒത്തിരി ഫിസിക്കൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷേ ചൊവ്വ എന്ന് വെച്ചാൽ ലാഭങ്ങളുടെയോ അല്ലെങ്കിൽ ബിസിനസ് വെഞ്ചറുകളുടെയോ അല്ലെങ്കിൽ ലോങ് ടേം പ്ലാനുകളുടെയോ ഒന്നും പ്ലാനറ്റ് അല്ല അതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ എനർജി റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാകും പിന്നെ പിറ്റേ ദിവസത്തേക്ക് നമ്മളെ തന്നെ ഒന്ന് ചാർജ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നിരുന്നാലും പുതിയ ലോങ് ടേം പ്രൊജക്റ്റുകൾക്കുള്ള സോറി പുതിയ ലോങ് ടേം പ്രൊജക് പുതിയ ലോങ് ടേം ജോലികൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകാം ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകൾ സെറ്റ് ചെയ്യാം ലോങ് ടേം ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാകാം പുതിയ ഫ്രണ്ട്സിനെ കിട്ടാം പുതിയ ടീം മെമ്പേഴ്സിനെ കിട്ടാം പുതിയ ബിസിനസ് ആശയങ്ങൾ ഉണ്ടാകാം എപ്പോഴും ടീമുകളുമായിട്ടുള്ളൊരു ആക്ടിവിറ്റി ഈ മാസം വളരെ അധികം ഉണ്ടായിരിക്കും പക്ഷേ ചൊവ്വ തർക്കങ്ങളുടെ ഗ്രഹമായതുകൊണ്ട് തന്നെ ഈ ടീം മെമ്പേഴ്സുമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക തർക്കങ്ങൾ അവിടെ ഉണ്ടാകുമെന്നുള്ളത് വളരെയധികം ഷൂറായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് പല നം ഒരു വായുരാശി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ഒരു കൺക്ലൂഷൻസ് ഉണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിയുണ്ട് നമ്മളാണ് ഏറ്റവും നല്ല ആൾക്കാർ ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ഈ സമയം മറ്റുള്ളവരെ കേൾക്കേണ്ട സമയമാണ് മറ്റുള്ളവരെ കേൾക്കേണ്ട സമയത്ത് കേട്ടില്ല എങ്കിൽ അവർ പറയുന്ന പല കാര്യങ്ങളിലുമുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാതെ വരും മറ്റുള്ളവർക്കും കൂടെ അവസരം കൊടുക്കേണ്ട ഒരു സമയമാണ് പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഒഫീഷ്യൽ ടീമാണെങ്കിലും പേഴ്സണൽ നെറ്റ്വർക്ക് ആണെങ്കിലും അവയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം വാട്സാപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ഗ്രൂപ്പുകൾ അങ്ങനെയുള്ള ഗ്രൂപ്പിൽ കൂടുതൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും ഒരു ലോക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോച്ച് കോച്ചിങ് പോലെയുള്ള ആക്ടിവിറ്റീസിന് പോവുക ഓഫീസിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ടീം ഡിസ്കഷൻ ഇവയിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ലാഭം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഈ മാസം നാം കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മാസത്തിൻ്റെ രണ്ടാമത്തെ അച്ചയ്ക്ക് ശേഷം ചൊവ്വ പന്ത്രണ്ടാമത്തെ ഭാവത്തിലേക്ക് പോകുമ്പോൾ ഒരു നമുക്ക് ഉണ്ടാകുന്നതാണ് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അതായത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ചൊവ്വ പോകുമ്പോഴത്തേക്കും ചൊവ്വ ഇഷ് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ഭാവമല്ല പന്ത്രണ്ടാം ഭാവം കാരണം പന്ത്രണ്ടാം ഭാവം ഏകാന്തത ഐസൊലേഷൻ ആൻഡ് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഭാവമാണ് അവിടെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കൂടുതലൊന്നും ഫിസിക്കൽ എനർജി എക്സ്പ്രസ് ചെയ്യാൻ കൂടുതലൊന്നുമില്ല അതിനാൽ അക്ഷമരാകും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഇതിനെല്ലാം നല്ലൊരു പോംവഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം പ്രാർത്ഥനാധ്യാനം അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനിങ് ഐസൊലേറ്റഡ് ആയിരിക്കുന്ന സമയത്താണ് കാരണം പതിനൊന്നാം ഭാവത്തിൽ നിന്ന് കിട്ടിയ ആ വിഷയങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട സമയമാണ് അപ്പോൾ മാസത്തിന് രണ്ടാമത്തെ ആഴ്ചയോട് കൂടുതൽ പ്രോസസ്സിംഗിന് വേണ്ടി എന്തൊക്കെ ആശയങ്ങൾ ലഭിച്ചു ഈ ആശയം നമുക്ക് നല്ലതാണോ നമ്മളൊരു സ്പോട്ട് അനാലിസിസ് നടത്തുക നമുക്ക് ഏതാണ് നമ്മുടെ സ്ട്രെങ്ത് ഏതാണ് നമുക്ക് നമ്മുടെ വീക്ക്നസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യുക നല്ലൊരു പ്ലാൻ സെറ്റ് ചെയ്യേണ്ട മാസമാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ ആക്റ്റീവ് ആക്കാനായിട്ട് പ്രയർ മെഡിറ്റേഷൻ ഹീലിംഗ് നമ്മുടെ പാസ്റ്റിൽ ആരെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി ഹേർട്ട് ചെയ്തു അതിൽ അതിൻ്റെ ആ ഒരു വേദന ഇല്ലാതാക്കാനായിട്ട് ഹീലിംഗ് പ്രോസസ്സ് ത്രൂ അസ്ട്രോളജി ടാരോ ന്യൂമറോളജി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഏതെങ്കിലും തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ പൂജാരിയോ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനോ അല്ലെങ്കിൽ മുക്കറി അങ്ങനെയുള്ള ആൾക്കാരെ കാണുക അവരോട് സംസാരിക്കുക ഇതെല്ലാം നടത്തേണ്ട സമയമാണ് ഈ സമയത്താണ് ഈ പ്രപഞ്ചം നമുക്ക് പലതരം സ്വപ്നങ്ങള് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഉറക്കത്തിൽ കൊണ്ടിടുന്നത് ഈ സ്വപ്നങ്ങളെല്ലാം നോട്ട് ചെയ്തു വെക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും കാരണം ഈ സ്വപ്നങ്ങൾ വളരെയധികം കോംപ്ലക്സ് ആയിരിക്കും സി ചൊവ്വ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രഗിൾസിന്റെ പ്ലാനറ്റ് ആണ് അത് എന്ത് കൊണ്ടുവന്നാലും സ്ട്രഗിൾസ് ബുദ്ധിമുട്ട് എന്നിവയിലൂടെ കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ ഈ ഒരു സ്ട്രഗിൾസിലെ സ്ട്രഗിൾസ് ഉള്ള സ്വപ്നങ്ങളായിരിക്കും അതായത് കോംപ്ലെക്സിറ്റി നിറഞ്ഞ സ്വപ്നങ്ങളായിരിക്കും പക്ഷേ ഈ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെയധികം വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽസ് തരാനുണ്ട് അപ്പോൾ ആ സ്വപ്നങ്ങളെ നോട്ടീസ് ചെയ്യുക അതുപോലെ തന്നെ മെൻറ്റൽ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ തർക്കത്തിന് പോകാതിരിക്കുക കൂടുതൽ ഉറങ്ങാൻ ശ്രമിക്കുക ഉറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആകും നമുക്ക് നം നമ്മ ഫ്യൂച്ചർ ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് അതായത് ഈവൻ സയൻസ് വരെ പറയുന്നത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഫ്യൂച്ചർ അസ്ട്രോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ഒരു ട്രാക്ക് നമ്മുടെ ഒരു ആക്സസിങ് ടൂളാണ് അപ്പോൾ ഈ ആക്സസിങ് എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് ഈ ഉറക്കത്തിലൊക്കെ നമുക്ക് ഈ ഒരു സ്വപ്നങ്ങൾ നമുക്ക് വരും ഫ്യൂച്ചറിൽ നിന്നുള്ള സിഗ്നൽസ് പ്രപഞ്ചം നമുക്ക് കൊണ്ടു തരുന്നതാണ് ഇനി മാസത്തിൻ്റെ തുടക്കം തൊട്ട് തന്നെ നമ്മുടെ ഒന്നാം ഭാവത്തിന് മേൽ സൂര്യൻ ജസ്റ്റ് വൺ സെക്കൻഡ് നമ്മുടെ ഒന്നാം ഭാവത്തിനുമേൽ വളരെയധികം പ്ലാനറ്ററി ആക്ടിവിറ്റി ഉണ്ടാകുന്നതാണ് നമുക്ക് പല രീതിയിലുള്ള ആലോചനകൾ നമ്മുടെ നമ്മുടെ ജീവിതം പുതിയതായിട്ട് തുടങ്ങാനുള്ള ഒരു ആഗ്രഹം നമുക്ക് പുതിയ പ്ലാനുകൾ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാനുള്ള സമയം ഇവയെല്ലാം ഉണ്ടാകുന്നതാണ് പക്ഷേ സൂര്യൻ ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കാരണം ഇതൊരു സൂര്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം വലിയൊരു എനർജി ഫോഴ്സാണ് അത് നമ്മളെ കാണിച്ചു തരും നമ്മുടെ ഫിസിക്കൽ ബോഡി എന്താണ് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ആവശ്യം നമുക്ക് നമ്മൾ നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം എന്താണ് ലാക്ക് ചെയ്യുന്നത് ഇവയെല്ലാം നമ്മളെ കാണിച്ചിരുന്ന ഒരു സമയമാണ് സൂര്യനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഔറ കൂടുതലായിട്ട് വിസിബിൾ ആകും ആൾക്കാർക്ക് നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്ന സമയമാണ് പക്ഷേ അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ആണെങ്കിൽ കൂടുതൽ നല്ല നല്ലതാണ് മറ്റുള്ളവർ നിങ്ങളെ ചിലപ്പോൾ ഒരു സെൽഫ് ഒബ്സസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് കണക്കാക്കാം ചിലപ്പോൾ പറഞ്ഞു നിൽക്കുക നിങ്ങൾ കൂടുതൽ സെൽഫ് ആണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല കൂടുതൽ സെൽഫിഷാണ് അങ്ങനെയുള്ള പരാതികളൊക്കെ നാച്ചുറലി വന്നേക്കാം സൗന്ദര്യം മെച്ചപ്പെടുത്താനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള നല്ല സമയമാണ് രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നതാണ് ചിലവുകൾ കൂടുന്നതാണ് അതുപോലെ തന്നെ വരവുകളുമുണ്ടാകും പക്ഷേ ഇവ തമ്മിലുള്ള ബാലൻസിങ് ബുദ്ധിമുട്ടായിരിക്കും പുതിയ ജോലിക്കുള്ള അവസരം പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം പുതിയ ആൾക്കാരെ കാണാനുള്ള അവസരം പുതിയ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ചുള്ള ചർച്ചകൾ മോട്ടിവേഷണൽ കോച്ചുകളെ കാണാനുള്ള അവസരം മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള അവസരം ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് ഈ മാസത്തിൻ്റെ തുടക്കവും ഒടുക്കവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ നടുക്കത്തെ കുറച്ച് ആഴ്ചകളാണ് നടുക്കത്തെ ആഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടു തേർഡ് വീക്ക് എന്ന് പറയുന്നത് വളരെയധികം വർക്കുകൾ നടത്തേണ്ട മാസമാണ് ഈ ആദ്യത്തെ ആഴ്ചയിൽ നമുക്ക് കുറേ അധികം ഐഡിയാസ് കിട്ടും സെക്കൻഡ് വീക്കും തേർഡ് വീക്കും അത് പ്രോസസ്സിങ് ചെയ്യേണ്ടതാണ് ലാസ്റ്റ് വീക്ക് എന്ന് വെച്ചാൽ അത് അത് ഒരു കൺക്ലൂഷൻ അതിന് അതൊരു കൺക്ലൂസീവ് മോഡിൽ എത്തുന്നതാണ് അപ്പോൾ ഈ മാസം നന്നായിട്ട് പ്ലാൻ ചെയ്താൽ വളരെ നല്ലതാണ് എല്ലാവർക്കും നല്ലൊരു ജൂലൈ മാസം ആശംസിക്കുന്നു രാശി കർക്കിടക രാശിക്കാർക്ക് ഈ മാസം തുടക്കം തൊട്ട് തന്നെ കരിയർ എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ മാസം തൊട്ടേ കരിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാസത്തിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കരിയറിൻ്റെ പ്രോഗ്രഷിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന മാസമാണ് ജോലി ഇല്ലാത്തവർക്ക് ഇൻറ്റർവ്യൂസിന് പോകാനും ഇൻറ്റർവ്യൂ കോൾ ലഭിക്കാനും ഒക്കെയുള്ള നല്ല മാസമാണ് അതിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ എഫേർട്ട് ഇടണം നമ്മുടെ പ്ലാനറ്ററി പ്ലേസ്മെൻ്റ് ഒക്കെ ഓക്കെ പക്ഷേ നാം പാതി ദൈവം പാതി എന്നുള്ളതാണ് അസ്ട്രോളജിന്ന് കരിയർ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കരിയർ കിട്ടണമെന്നില്ല അതിന് വേണ്ടിയിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള മാസമാണ് ബേസിക്കലി രാശിക്കാർക്ക് അവർക്ക് ഒരു എക്സ്റ്റേണൽ പുഷ് ആവശ്യമാണ് അവർക്ക് ഒരു ഡിപ്പെൻഡൻസി ആവശ്യമാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് അതൊന്നും നോക്കി നിൽക്കാതെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും നല്ല സമയമാണ് കരിയറിന് വേണ്ടി ഫിസിക്കലി ലേ ഫിസിക്കലി വർക്ക് ചെയ്യാനായിട്ട് ഫോർ എക്സാമ്പിൾ കൂടുതൽ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എവിടെയാണ് ജോബ് ഉള്ളത് ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് എവിടെയാണ് ജോബ് ഉള്ളത് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസിൽ പോയിട്ട് ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ പോയിട്ട് ജോബ് സെർച്ച് ചെയ്യുക അങ്ങനെയുള്ള പലതരം ഓപ്ഷൻസ് ഒക്കെ നമുക്കിപ്പോൾ പണ്ടത്തെക്കാലം അവൈലബിൾ ആണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവന് ജോലിക്ക് ഒരു പഞ്ഞവും ഉള്ള സമയമല്ല ഇത് എവിടെയെങ്കിലും അവനൊരു ജോലി കിട്ടും എന്നുള്ളതാണ് പിന്നെ അത് വൈറ്റ് കോളർ ജോബാണോ അല്ലയോ അത് അവിടെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ സ്റ്റിൽ ഒരു ജോലി ആവശ്യമുള്ളവന് ജോലി കിട്ടുന്ന ഒരു സമയമാണ് അതിനകത്ത് യാതൊരു എക്സ്ക്യൂസും ഇല്ല എന്നുള്ളതാണ് ഈ മാസം നിങ്ങൾക്ക് വളരെ നല്ല മാസമാണ് ജോലി ജോലി കിട്ടാനും ജോലിക്ക് വേണ്ടി ശ്രമിക്കാനും ജോലിയിൽ ഡിബേറ്റ്സിന് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉള്ള മാസമാണ് അതായത് ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഫിസിക്കൽ ലേബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോലിക്ക് വേണ്ടി പഠിക്കുക ഓവർനൈറ്റ് പ്രാക്ടീസ് ചെയ്യുക ഇൻ്റർവ്യൂവിന് വേണ്ടി പഠിക്കുക മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയുമായിട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുക അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്പോർട്സ് അത്ലറ്റിക്സ് അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ ആർമി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ മാസം വളരെയധികം പ്രൊജക്റ്റുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അറ്റ് ദ സെയിം ടൈം ഈ ജോലി സ്ഥലത്ത് പല വിധത്തിലുള്ള തർക്കങ്ങളുണ്ടാകും കാരണം ചൊവ്വ എന്ന് വെച്ചാൽ തർക്കങ്ങളുടെ പ്ലാനറ്റാണ് അതൊരു സബ്മിസീവായിട്ടുള്ള പ്ലാനറ്റല്ല അത് ഇരുന്നാലും അതിൻ്റെ ജോലി എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ജോലിസ്ഥലത്ത് യുദ്ധം ചെയ്യാനുള്ളൊരു ആയിട്ടുള്ള ഒരു മോഹം ഉണ്ടാകും അത് ഒതുക്കിയില്ല ബോസസ് ചിലപ്പം നിങ്ങളെ മാനേജേഴ്സ് ചിലപ്പം നിങ്ങളോട് നിങ്ങളെ ഒരു ഒരു റെഡ് ഫ്ലാഗ് തന്നെ എവിടെയെങ്കിലും മൂലയ്ക്ക് എത്താനുള്ള ചാൻസസ് ഉണ്ട് സി നമുക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനൊരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷെ നമുക്ക് അവകാശവും കിട്ടത്തില്ല നമുക്ക് ഡ്യൂട്ടി ഉണ്ടാകത്തില്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആൾക്കാർ എപ്പോഴും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഭയങ്കര ബോധവാന്മാരാണ് പക്ഷെ അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു ഉറപ്പില്ല അപ്പോൾ ഈ ഒരു മാസം ഞാൻ എൻ്റെ ഡ്യൂട്ടി കർശനമായിട്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് എൻ്റെ ഞാൻ റൈറ്റേഴ്സ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടോ ഇവയെല്ലാം ജോലിയെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അനാലിസിസ് നടത്താനായിട്ട് പ്രപഞ്ചം നമ്മൾ ആവശ്യപ്പെടുന്നൊരു സമയമാണ് പ്രൊമോഷൻ ആവശ്യമുള്ളവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്താനുള്ള സമയമാണ് ഇതുവരെ നിങ്ങൾ ചെയ്ത ജോലി അനുസരിച്ചായിരിക്കും നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നത് ഇനി മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചക്ക് ശേഷം ചൊവ്വ പതിനൊന്നാം ഭാവത്തിലേക്ക് പോകുമ്പോൾ പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ടീം ചർച്ചകൾ ടീം തർക്കങ്ങൾ ഫ്രണ്ട്സുമായിട്ടുള്ള തർക്കങ്ങൾ ഓൺലൈൻ ഗ്രൂപ്പ്സിൽ പോകാനുള്ള അവസരം ഓഫ്ലൈൻ ഗ്രൂപ്പ്സിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഫോറിൻ കൊളാബറേഷൻസ് ഫിൻടെക് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള അവസരം സ്പേസ് റിസർച്ച് ഐ ടി അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന അവസരം എല്ലാം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ മാസം തർക്കങ്ങൾ തർക്കങ്ങളൊരു സിഗ്നേച്ചറാണ് അത് പത്താം ഭാവം ആണെങ്കിലും പതിനൊന്നാം ഭാവമാണെങ്കിലും ഇനി ബാക്കി തർക്കങ്ങൾ വരുന്നത് സൂര്യനെ കാരണമായിരിക്കും സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നാച്ചുറലി ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര ഫയറി ആയിട്ടുള്ള പ്ലാനറ്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നല്ല പന്ത്രണ്ടാം ഭാവത്ത് അപ്പോൾ പല വിധത്തിലുള്ള തർക്കങ്ങളുണ്ടാകാം നമ്മുടെ ഈഗോയെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല നമ്മളെ വെറും ഒരു ഒരു മോശക്കാരനായിട്ട് എല്ലാവരും മണ്ടനെ പോലെ നമ്മളെ കാണുന്ന അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് നമുക്കൊരു ഇൻറ്റേർണൽ ക്രൈസിസ് ഉണ്ടാകുന്ന മാസമാണ് ഈ ക്രൈസിസിനെ ഒതുക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥനാധ്യാനം ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതിലെന്തെങ്കിലും കഴമ്പുണ്ടോ ചിലപ്പോൾ ഉണ്ടാകാം നമ്മൾ ചിലപ്പോൾ നമ്മളെ അനലൈസ് ചെയ്ത് കാണത്തില്ല അപ്പോൾ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇൻറ്റേർണലൈസേഷൻ ആവശ്യമാണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എനിക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ ഞാൻ എൻ്റെ വാല്യൂ എങ്ങനെയാണ് എലിവേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കേണ്ട ഒരു സമയമാണ് പന്ത്രണ്ടാം ഭാവം എന്ന് വെച്ചാൽ സബ്കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡ് വളരെയധികം ഉണർന്ന് പ്രവർത്തിക്കുന്ന മാസമാണ് അപ്പോൾ ഈ ഒരു പ്രപഞ്ചം നമുക്ക് പ്രപഞ്ചം നമ്മളുമായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന സമയമായിരിക്കും പ്രാർത്ഥന ചെയ്താലും മെഡിറ്റേഷൻ ചെയ്താലും യോഗ അസ്ട്രോളജി ടാരോ ന്യൂമറോളജി ഇവ ചെയ്ത ചെയ്യാനായിട്ട് പറ്റിയ മാസമാണ് കാരണം അസ്ട്രോളജി എന്നൊക്കെ പറഞ്ഞാൽ അത് ഫ്യൂച്ചറിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ഈവൻ സയൻസ് പോലും പറയുന്നത് ഫ്യൂച്ചർ ഈസ് ഓൾറെഡി എക്സിസ്റ്റിങ് ഫ്യൂച്ചർ ഓൾറെഡി അവിടെ ഉണ്ട് നം നമുക്കതും മനസ്സിലാക്കേണ്ട ഈ ഫ്യൂച്ചറിനെ മനസ്സിലാക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൂളാണ് അസ്ട്രോളജി അത് മനസ്സിലാക്കാനും നമ്മൾ അതുവഴി നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടെ ആയിട്ട് മാനേജ് ചെയ്യാനും ഇതൊക്കെ ഒരു 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 അസ്ട്രോളജി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു നമ്മുടെ ലൈഫിനെ ഏറ്റവും ബെറ്ററായിട്ട് ഇവോൾവ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നൊരു സബ്ജെക്റ്റാണ് അത് പഠിക്കാനും ന്യൂമറോളജി പഠിക്കാനും ടാരോ പഠിക്കാനും ഒക്കെയുള്ള നല്ല സമയമാണ് നമ്മുടെ ഇമോഷണലായിട്ടുള്ള ബൂണ്ടുകളെ ഹീൽ ചെയ്യാൻ പറ്റിയ സമയമാണ് നമുക്ക് പല രീതിയിലുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ടെക്സ്റ്റുകൾ വായിക്കാനും ആ ടെക്സ്റ്റുകളിൽ വായിച്ച് നമുക്ക് സംഗ്രഹിക്കാനും നമ്മുടെ ഉറക്കത്തിലൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ വരും ഈ സ്വപ്നങ്ങളൊക്കെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള സിഗ്നൽസ് നമുക്ക് തരും അപ്പോൾ ഈ സ്വപ്നങ്ങളെ ട്രാക്ക് ചെയ്യുക സ്വപ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ സ്വപ്നങ്ങളിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ളൊരു പല തരത്തിലുള്ള സിഗ്നൽസ് ഉണ്ടാകും എന്നുള്ളതാണ് എനിക്കങ്ങനെ പല സിഗ്നൽസും ലഭിക്കാറുണ്ട് എനിക്ക് മാത്രമല്ല ഇതെനിക്ക് ഒരു ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രോസസ്സാണ് ഇൻറ്റുറ്റീവ് ആയിട്ടുള്ള ഡ്രീംസ് ആസ്ട്രോളജേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ വ്യക്തികൾക്കാണെങ്കിൽ പോലും ഡ്രീംസിൽ കൂടെ പ്രപഞ്ചം സന്ദേശം തരാറുണ്ട് അത് യുക്തിവാദികൾ എത്ര നോ പറഞ്ഞാലും അവർക്കും പ്രപഞ്ചം ഡ്രീംസിലൂടെ സ്വപ്നങ്ങൾ കൊടുക്കാറ് സ്വപ്നങ്ങളിലൂടെ അവർക്ക് സിമ്പിൾസ് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം സൂര്യൻ ഒന്നാം ഭാവത്തിലൂടെ പോകുമ്പോൾ നമുക്ക് പുതിയ വ്യക്തിയായിട്ട് സൂര്യൻ ഒന്നാം ഭാവത്തിലേക്ക് വരാവുന്ന സോളാർ റിട്ടേൺ നമ്മുടെ വ്യക്തിത്വം കൂടുതൽ മെച്ചപ്പെടുത്താനും പുതിയ വ്യക്തിയായിട്ട് മാറാനും പുതിയ ആൾക്കാരെ ആയിട്ട് കാണാനും പുതിയ രീതിയിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാകുമെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൂടുതൽ ഈഗോയിസ്റ്റ് ആയിട്ട് മാറുകയും കൂടുതൽ സെൽഫിഷായിട്ട് മാറുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ മാസം വളരെ നല്ല മാസമാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജൂലൈ മാസം ആശംസിക്കുന്നു ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് ഈ മാസം തുടക്കം തൊട്ട് നല്ല സമയമാണ് കാരണം ഒൻപതാം ഭാവത്തിനു മേൽ ചൊവ്വ ട്രാൻസിറ്റ് ചെയ്യുന്നു ഒൻപതാം ഭാവം എന്നാൽ ഒപ്റ്റിമിസം ഹാപ്പിനെസ് എന്നിവയുടെ രാശിയായതിനാൽ തന്നെ തുടക്കം തൊട്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ഒരു ഒപ്റ്റിമിസം ഒരു എന്ത് ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നതാണ് ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടാക്കാം ഫോറിൻ ട്രാവൽസ് ഫോറിനിൽ നിന്നുള്ള പ്രൊജക്ടുകൾ കിട്ടുക ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് റൈറ്റിംഗ് പബ്ലിഷിംഗ് ഇവയെല്ലാം ഈ മാസത്തിൻ്റെ ഒരു ഹൈലൈറ്റാണ് നമുക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കാനും സ്റ്റുഡൻസിന് പുതിയ കോഴ്സുകൾ ജോയിൻ ചെയ്യാനും പരീക്ഷ എഴുതാനും ഫോറിനിൽ പഠിക്കാൻ പോകാനും ഒക്കെയുള്ള നല്ലൊരു സമയമാണ് ഈ മാസം വരുന്നത് അറ്റ് ദ സെയിം ടൈം ചൊവ്വ എന്ന് വെച്ചാൽ ഒരു സബ്മിഷൻ്റെ ഒരു ഗ്രഹമല്ല ഒരു ഹ്യൂമിലിറ്റിയുടെ ഒരു വിനയത്തിൻ്റെ ഗ്രഹമല്ലാത്തതുകൊണ്ട് തന്നെ ഒൻപതാം ഭാവത്തിലൂടെയുള്ള ആ ചൊവ്വയുടെ ട്രാൻസിറ്റ് അനാവശ്യമായിട്ടുള്ള അഡ്വെഞ്ചറുകളിൽ പോയി ചെന്ന് ചേരാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് അനാവശ്യമായിട്ട് പോയിട്ട് ട്രക്കിങ്ങിന് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക്കി ആയിട്ടുള്ള വെഞ്ചറുകൾ ഏറ്റെടുക്കരുത് അങ്ങനെയാണെങ്കിൽ പലതരത്തിലുള്ള ഈ ഒരു മാസം നിയമം യാതൊരു രീതിയിലും കയ്യിലെടുക്കാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ നമ്മുടെ കാറിൽ വെള്ളം നിറച്ച് നീന്തി നടന്ന പോലെ ആയി ലൈഫ് മൊത്തം ബുദ്ധിമുട്ടിൽ ആയിത്തീരാനുള്ള ചാൻസസ് വളരെ അധികമാണ് ഒൻപതാം ഭാവം എന്ന് വെച്ചാൽ നിയമം സബ്മിഷൻ സബ്മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീഴടങ്ങി ജീവിക്കുക ഇത് കീഴടങ്ങി ജീവിക്കേണ്ട ഒരു സമയമാണ് കാരണം ഒൻപതാം ഭാവം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് നാം എല്ലാവരും തന്നെ നമ്മൾ ഏത് മതമാണെങ്കിലും ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ആ ദൈവത്തിന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊന്നുമില്ല ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഫോഴ്സിൻ്റെ കീഴ്പ്പെട്ട് ജീവിക്കേണ്ട ഒരു മാസമാണ് ഈ മാസം അല്ലാത്ത പക്ഷം നാം അനാവശ്യമായിട്ടുള്ള പല തർക്കങ്ങളും അനാവശ്യമായിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് ഒൻപതാം ഭാവം എന്ന് വെച്ചാൽ ഗുരുക്കന്മാരുടെ ഭാവമാണ് ഗുരുക്കന്മാർ പിതൃ വ്യക്തികൾ നിയമത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ അവർക്കെല്ലാം കീഴ്പ്പെട്ട് ജീവിക്കേണ്ട ഒരു മാസമാണ് പഠനത്തിനും നമ്മുടെ ബുദ്ധിവികാസത്തിനും ഒക്കെ നല്ല മാസമാണ് നമ്മുടെ സാഹിത്യപരമായിട്ടുള്ള കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു മാസവും കൂടിയാണ് ചൊവ്വ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പത്താം ഭാവത്തിലേക്ക് പോകുമ്പോൾ ഈ ഒൻപതാം ഭാവത്തിൽ നാം കീഴടങ്ങി ജീവിച്ചതിൻ്റെ ബെനഫിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് കാരണം ഒൻപതാം ഭാവത്തിൽ നാം സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പത്താം ഭാവത്തിലേക്ക് പോകുന്നത് പത്താം ഭാവം കരിയർ അപ്പോൾ ഒൻപതാം ഭാവത്തിൽ നാം സേവ് ചെയ്ത് വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ച ബ്ലെസ്സിങ്സ് നമ്മുടെ അറിവ് നമ്മുടെ ഫോറിൻ കൊളാബറേഷൻസ് ഇവയെല്ലാം ചൊവ്വ പത്താമത്തെ ഭാവത്തിലേക്ക് പോകുമ്പോൾ വർക്ക് ചെയ്യുന്നതാണ് പുതിയ ജോലി ലഭിക്കാനുള്ള അവസരം ഫോറിൻ കൊളാബറേഷൻസ് ലഭിക്കാനുള്ള അവസരം നമ്മുടെ അധികാരികളിൽ നിന്നുള്ള ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള അവസരം ഇവയെല്ലാം ഉണ്ട് പുതിയ ഇൻ്റർവ്യൂസ് ലഭിക്കാൻ പ്രൊമോഷൻ ലഭിക്കാൻ ഇവയെല്ലാം ഉണ്ടാകുന്നതാണ് പക്ഷേ പത്താം ഭാവവും നമ്മുടെ പിതാവിൻ്റെ ഭാവമാണ് പിതാവിൻ്റെ സമ്പത്തിൻ്റെ ഭാവമാണ് നമ്മുടെ അധികാരികളുടെ ഭാവമാണ് ഈ ഒൻപതാം ഭാവത്തിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത ഒരു സബ്മിഷൻ ആ സബ്മിസീവായിട്ടുള്ള നേച്ചർ പത്താം ഭാവത്തിലേക്ക് ചൊവ്വ പോകുമ്പോഴും അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു വെച്ചിരിക്കണം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങള് നമുക്ക് കിട്ടാവുന്ന നല്ല അവസരങ്ങൾ കളഞ്ഞ് കുളിക്കുക പ്രൊമോഷൻ നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ കൂടുതൽ ഫ്ലെയിം പോയിന്റ് ആയാലും നമ്മൾ കൂടുതൽ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയതും അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുന്നതുകൊണ്ട് അങ്ങനെ പ്രൊമോഷനുള്ള ചാൻസസ് പോകാനും പിന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനും കരച്ചിലും പല്ലുകടിയും ബൈബിളിൽ അങ്ങനെ പറഞ്ഞത് അങ്ങനെ കരച്ചിലും പല്ലുകടിയും നമുക്ക് ഉണ്ടാകാം നമ്മൾ സബ്മിസീവായില്ല എങ്കിൽ ചൊവ്വ എന്ന് പറയുന്നത് തർക്കങ്ങളുടെ ഗ്രഹം ആയതുകൊണ്ട് തന്നെ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് ഈ മാസം നമുക്ക് പ്രപഞ്ചം തന്നിരിക്കുന്ന സന്ദേശം എച്ച് ആർ പോലീസ് ആർമി സ്പോർട്സ് അത്ലറ്റിക്സ് അങ്ങനെയുള്ള ഡൊമൈനിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ മാസം നല്ലൊരു സമയമാണ് അഡ്മിനിസ്ട്രേഷൻ ജോബിൽ ജോബിലിരിക്കുന്നവർക്കൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാം നാം പണ്ട് അപ്ലൈ ചെയ്യുന്ന ജോബ് ജോബിനൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഒരു കോൾ വന്നിരിക്കാം നമ്മുടെ മഹാദശ അപഹാരം ഈ സമയത്തൊരു ജോലി പറയുന്നെങ്കിൽ ഇത് നമുക്ക് ജോലി കിട്ടേണ്ട സമയമാണ് അറ്റ് ദ സെയിം ടൈം സൂര്യൻ പതിനൊന്നാം ഭാവം സൂര്യനും വേറെ പല ഗ്രഹങ്ങളും പതിനൊന്നാം ഭാവത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പുതിയ ടീമിൽ ജോയിൻ ചെയ്യാം അത് പുതിയ ഫ്രണ്ട്ഷിപ്സിനെ കിട്ടാം പുതിയ ഫ്രണ്ട്സിനെ കിട്ടാം പുതിയ ടീമിൽ ജോയിൻ ചെയ്യാം ഓഫീസിൽ ടീം വർക്ക് ഉണ്ടാകാം ടീം ഡിസ്കഷൻ ഉണ്ടാകാം ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ഉണ്ടാകാം ലോങ് ടേം പ്രോജക്റ്റുകളുടെ അവസരങ്ങൾ ലഭിക്കാം നമുക്ക് പുതിയ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്ന ഉണ്ടാകാം ഇവയെല്ലാം ഉണ്ടാകുമെങ്കിലും ഈ ടീം ബന്ധങ്ങളിലും തർക്കങ്ങളും ഉണ്ടാകാം കാരണം ചൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ അത് ചൊവ്വേക്കാൾ ഈഗോയിസ്റ്റിക്കായിട്ടുള്ള പ്ലാനറ്റ് ആയതുകൊണ്ട് മറ്റുള്ളവരെ കേൾക്കാനുള്ളൊരു ക്ഷമ നമുക്ക് കാണുകയില്ല പക്ഷേ കേൾക്കുകയാണെന്നല്ലേ ഈ മാസം മൊത്തം നമ്മളൊരു ഒബീഡിയൻ പാറ്റേണിൽ പോയാൽ പ്രത്യേകിച്ചും നമ്മൾ ഒരു ചിങ്ങം രാശി ആയതുകൊണ്ട് തന്നെ നമുക്ക് അഹങ്കാരം നമ്മുടെ കൂടെപ്പിറപ്പാണ് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളാ ഒരു നല്ലൊരു ഒബീഡിയൻസ് ആൻഡ് സബ്മിഷൻ പാറ്റേണിൽ പോവുകയാണെങ്കിൽ നല്ലൊരു മാസമാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു അഹങ്കാരം കൊണ്ടുണ്ടായ സെഡ്ബാക്കുകൾ നമ്മൾ ഉറങ്ങാൻ അനുവദിക്കില്ല നമുക്ക് ഡിപ്രഷൻ നമുക്ക് ഇമോഷണലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ പല രീതിയിൽ കരഞ്ഞു തീർക്കുക അല്ലെങ്കിൽ കലിപ്പാകുക കലിപ്പനായിട്ട് മാറുക അങ്ങനെയുള്ള പലതരം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് നമുക്ക് പ്രപഞ്ചം വളരെയധികം സന്ദേശങ്ങൾ സ്വപ്നത്തിലൂടെ തരുന്നതാണ് ഈ സ്വപ്നങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അതിൽ ഫ്യൂച്ചറിലേക്കുള്ള സിഗ്നൽ കാണും അസ്ട്രോളജി ടാരോ ന്യൂമറോളജി ഇവയൊക്കെ പഠിക്കാൻ നല്ല സമയമാണ് കാരണം ഇവയൊക്കെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള മെസ്സേജസ് നമുക്ക് തരുന്ന ബ്രാഞ്ചസ്സാണ് കാരണം ഫ്യൂച്ചർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നു സയൻസ് വരെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഫ്യൂച്ചർ ഓൾറെഡി അവിടെ ഉണ്ട് അതെന്താണെന്ന് നമുക്കറിയത്തില്ല അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കാനും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഹീലിങ്ങിനും തെറാപ്പിക്കും ഒക്കെ പോകാൻ നല്ല സമയമാണ് ഈ ഒരു മാസത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം കൂടുതൽ നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നല്ലൊരു ജൂലൈ മാസം നിങ്ങൾക്കുണ്ടാകട്ടെ കന്നിരാശി കന്നിരാശിക്ക് ഈ മാസം തുടക്കം തന്നെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടാകുന്നതാണ് ഈ സാമ്പത്തിക ബാധ്യതകൾ ഈ മാസത്തിന് മാത്രം പ്രത്യേകത ജൂൺ മാസം തൊട്ടേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ട് കാരണം ചൊവ്വ എട്ടാം ഭാവത്തിന് മേൽ ട്രാൻസിറ്റ് ചെയ്യുന്നു ചൊവ്വ എന്ന് പറഞ്ഞാൽ തന്നെ അത് സാമ്പത്തിക ബാധ്യതകളുടെ ഗ്രഹമാണ് അത് എവിടെ ഇരുന്നാലും സാമ്പത്തികമായിട്ടുള്ള ഇരുന്നാൽ കൂടുതൽ എക്സ്പെൻസസ് ആണ് കൊണ്ടുവരിക കയ്യിലുള്ള പൈസ എങ്ങനെയും ചിലവഴിക്കണം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം പല രീതിയിലുള്ള ചിലവിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക നമുക്ക് വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം മെഡിക്കൽ എക്സ്പെൻസസ് ആകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് ടാക്സ് പി എഫ് ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകാം അവയെക്കുറിച്ചുള്ള തർക്കങ്ങളും ഉണ്ടാകാം അവയെ ഒരു പ്രോബ്ലം ഫ്രീ ആക്കാനായിട്ടുള്ള ഒരു മാസവും കൂടിയാണ് ലോണുകളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകും പലതരത്തിലുള്ള ലോണുകൾ അത് ഹൗസിംഗ് ലോൺ ആവട്ടെ പേഴ്സണൽ ലോൺ ആവട്ടെ ഹോം ലോൺ ആവട്ടെ ഇവയെക്കുറിച്ചുള്ള ചർച്ചകൾ പണ്ടത്തെ ലോണുകൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വന്ന ആ ലോണുകൾ സെറ്റിൽ ചെയ്യേണ്ട ഒരു അവസരം അവസരമുണ്ടാകാം പുതിയ ലോണുകൾ എടുക്കുന്നതിന് മുന്നേ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനോട് സംസാരിക്കുക ദയവായിട്ട് ഫിനാൻസിൽ നിങ്ങൾ വീക്കാണെങ്കിൽ ദയവായിട്ട് സോളോ ഡിസിഷൻസ് എടുക്കരുത് ബിസിനസ് പാർട്ട്ണർഷിപ്പിലാണെങ്കിലും സോളോ ഡെസിഷൻസ് എടുക്കരുത് പേഴ്സണൽ ലൈഫിനാണെങ്കിലും നമ്മുടെ പങ്കാളി നമ്മളോട് അക്കൗണ്ടബിലിറ്റി ചോദിച്ചേക്കാം ഈ പൈസ എവിടെ കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത് ആ പൈസ എവിടെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദ്യശരങ്ങള് ഈ മാസം ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദവും ഈ മാസവും കൂടുതലുണ്ടാകും കാരണം എട്ടാം ഭാവം എന്നുള്ളത് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ മാസമാണ് പെട്ടെന്നുള്ള ഒരു ഡിപ്പ് ഉണ്ടാകുന്നതാണ് അതിനാൽ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അനാവശ്യമായിട്ടുള്ള വാതുവെപ്പ് ഊഹക്കച്ചവടം എന്നിവയിൽ നിന്നും മാറി നിൽക്കുക ഇവൻ ഷെയർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും കൂടുതലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടത്താതിരിക്കുകയാണ് ഈ മാസം നിങ്ങൾക്ക് നല്ലത് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞ് ഈ സാമ്പത്തിക വിഷയങ്ങൾക്കൊക്കെ കുറച്ചൊരു ഒരു ഒരു റിലീഫ് ലഭ്യ ലഭിക്കുന്നതാണ് ചൊവ്വാ എട്ടാം ഭാവത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ഫോറിൻ കൊലാബറേഷൻസ് ഫോറിൻ ട്രാവൽസ് ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് റൈറ്റിംഗ് പബ്ലിഷിങ് എന്നിവയ്ക്കുള്ള അവസരങ്ങള് ഫോറിൻ ഫോറിൽ പോയി പഠിക്കാനുള്ള അവസരം സപ്ലിമെൻ്ററി എഴുതാനുള്ള അവസരം പരീക്ഷ എഴുതാനുള്ള അവസരം പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം പഠിപ്പിക്കാനുള്ള അവസരം തീർത്ഥയാത്രകൾ നമ്മുടെ ഗുരുക്കന്മാർ അവരിൽ നിന്നുള്ള ഡിസാപ്ലിൻ കിട്ടാനുള്ള അവസരം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ചൊവ്വ ഒരു സബ്മിഷൻ്റെ അല്ല പക്ഷേ ഒൻപതാം ഭാവം വിനയത്തിൻ്റെയും കീഴ്പ്പെട്ടിരിക്കലിൻ്റെയും ഒരു ഭാവമായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ തകട്ടി വരും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയാനും അവരോട് തർക്കിക്കാനും അതെല്ലാം മാറ്റിവെച്ചില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ അവയെല്ലാം മാറ്റി വെച്ച് ഒരു നല്ല കുട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നാച്ചുറലി ഒരു തർക്കിക്കുന്നൊരു സ്വഭാവമുണ്ട് കാരണം ഒരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് ഇതുപോരാ അതുപോരാ എന്നുള്ളൊരു ഒരു 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 കുറ്റം കുറ്റംപറച്ചിൽ എപ്പോഴുള്ള ആൾക്കാരാണ് കുശുമ്പ് അങ്ങനെ ആൾക്കാരുള്ള ആൾക്കാരാണ് അതൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ മാസം നമുക്ക് ബുദ്ധിമുട്ടാണ് ഇനി ജോലി സ്ഥലവും ലോങ് ടേം കൊളാബറേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പുതിയ ജോലിക്കുള്ള അവസരം ലഭിക്കാം അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്സ് ലോ അഡ്മി ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം പ്രൊമോഷൻ ലഭിക്കാനുള്ള അവസരമുണ്ട് പുതിയ ജോലിയെക്കുറിച്ചുള്ള പ്ലാനുകൾ ഉണ്ടാകാം പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ ഒരുങ്ങി വരാം ഇന്നു വരെ ശ്രദ്ധിക്കാത്തൊരു ഡൊമൈനിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന അവസരമായിരിക്കാം നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ സ്റ്റെപ്പുകൾ എടുക്കാനുള്ള സമയമാണ് അറ്റ് ദ സെയിം ടൈം ജോലിയിലും തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാകാം ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് റൈറ്റിംഗ് കൗണ്ടിംഗ് നമ്പറിംഗ് എച്ച് ആർ അങ്ങനെ ആ ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കും പുതിയ അവസരങ്ങളുണ്ടാകാം മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം പുതിയ ഫ്രണ്ട്സിനെ കിട്ടാനുള്ള അവസരം പുതിയ ലോങ് ടേം പ്രൊജക്റ്റുകൾ ഉണ്ടാകാനുള്ള അവസരം ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ലഭിക്കാനുള്ള അവസരം അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാകാം ഫോറിൻ കൊളാബറേഷൻസ് ഫിൻടെക് കമ്പനിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം പുതിയ ബിസിനസ് ആശയങ്ങൾ നമുക്ക് ലഭിക്കാം ടീം ചർച്ചകൾ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ഇവയെല്ലാം കൊണ്ട് ഈ മാസം വളരെയധികം ആക്ടിവിറ്റി നിറഞ്ഞ മാസമാണ് വെറുതെ ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട അപ്പോൾ ഈ മാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്ലാനിങ് നടത്തുക നിങ്ങൾക്കെല്ലാവർക്കും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാസം ആശംസിക്കുന്നു തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ മാസത്തിൻ്റെ തുടക്കം പോലെ ആയിരിക്കില്ല ഈ മാസത്തിൻ്റെ ഒടുക്കം ഈ തുടക്കത്തിൽ നമുക്ക് ബന്ധങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പേഴ്സണൽ ബന്ധങ്ങളായിക്കോട്ടെ ഓഫീഷ്യൽ ബന്ധങ്ങളായിക്കോട്ടെ ഈ ബന്ധങ്ങളെക്കുറിച്ചുള്ള പലതരം ചർച്ചകളും പുതിയ ബന്ധങ്ങൾ ഫോം ചെയ്യാനുള്ള ഫോർ എക്സാമ്പിൾ പുതിയ ജോബ് അല്ലെങ്കിൽ ബിസിനസ് വെഞ്ചറുകൾ ഇവ ഫോം ചെയ്യാനുള്ള താല്പര്യമുണ്ടാകാം അവയെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകാം ഏഴാം ഭാവത്തിലൂടെയാണ് ജോബ് പോകുന്നത് പുതിയൊരു ഡെസിഗ്നേഷൻ ലഭിക്കാനുള്ള സമയമാണ് ടെമ്പററി ആയിട്ടാണെങ്കിൽ നമുക്കൊരു ടീം ലീഡർ നമ്മുടെ കമ്പനിയിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയാൾക്ക് എന്തെങ്കിലും അസുഖമായിട്ടോ രണ്ട് ദിവസത്തേക്ക് പോയി തൽക്കാലത്തേക്ക് നിങ്ങളുടെ ടീം ലീഡറായിട്ട് അപ്പോയിൻറ് ചെയ്താൽ അങ്ങനെ പുതിയ പദപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള സമയം കൂടിയാണ് ലോങ്ങ് ട്രിപ്സ് ഉണ്ടാകാം ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടാകാം പബ്ലിക്കിൻ്റെ മുന്നിൽ കൂടുതൽ വിസിബിൾ ആകാനുള്ള ഒരു സമ ഒരു സമയമാണ് കാരണം ഏഴാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളാണ് പൊതുജനങ്ങളുടെ മുന്നിൽ കൂടുതൽ വിസിബിൾ ആകാനുള്ള സമയമാണ് പാർട്ടീസ് അറ്റൻഡ് ചെയ്യാം പലതരത്തിലുള്ള സെലിബ്രേഷൻസ് ഉണ്ടാകാം നെറ്റ്വർക്കിംഗ് മീറ്റിങ്ങുകളുണ്ടാകാം അങ്ങനെയുള്ള അവസരങ്ങളും ഉണ്ടാകാം ഇപ്പോൾ ഓൾറെഡി തന്നെ വിവാഹബന്ധത്തിൽ തർക്കങ്ങളുള്ളവർ അല്ലെങ്കിൽ ലവ് ലൈഫിൽ തർക്കങ്ങളുള്ളവർ അവർ വളരെയധികം ശ്രദ്ധിക്കണം ഈ തർക്കങ്ങളൊക്കെ ഒരു ബാഡ് ഷേപ്പ് ഫോം ചെയ്യുന്ന സമയമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രോബ്ലംസ് ഒക്കെ സെറ്റിൽ ചെയ്യാനും പറ്റുന്ന സമയമാണ് രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ചൊവ്വ എട്ടാം ഭാവത്തിലേക്ക് പോകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാം ലോണുകൾ എടുക്കാനുള്ള ചർച്ചകൾ സാം പെട്ടെന്നുള്ള ചിലവുകൾ അത് മെഡിക്കൽ എക്സ്പെൻസസ് ആകാം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ് ആകാം പെട്ടെന്നുള്ള ചിലവുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല രീതിയിൽ നിന്ന് നമുക്ക് ചിലവുകൾ വരാം ആരെങ്കിലും പൈസ കടം ചോദിക്കാം നമ്മൾ കടം കൊടുക്കാം ലോണുകളെക്കുറിച്ചുള്ള ചർച്ചകൾ ടാക്സ് പി എഫ് ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകാം നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് കാരണം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം നാം കടം കൊടുത്ത ആൾക്കാരെ നമ്മളോട് തിരിച്ചു ചോദിക്കാം അങ്ങനെയുള്ള സെൻസിറ്റീവായിട്ടുള്ള സമയമാണ് മാസത്തിൻ്റെ ഒരു രണ്ടാം പകുതി തൊട്ട് അത് സെൻസിറ്റീവ് ആയിട്ടുള്ള സമയമാണ് അത് ശ്രദ്ധിക്കണം ആ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് വളരെയധികം ആക്റ്റീവാണ് ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള നീഡുകൾ ഉണ്ടാകാം ഈ നീഡുകൾ നീഡുകളെ ഫേസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥന ധ്യാനം ഹീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്നതാണ് പിന്നെ ഫോറിൻ കൊളാബറേഷൻസ് ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് ട്രിപ്പുകൾ ട്രിപ്പുകളുണ്ടാകാം തീർത്ഥാടനങ്ങൾ ഉണ്ടാകാം റൈറ്റിംഗ് ടീച്ചിങ് ടീച്ചിങ് കൗൺസിലിംഗ് പബ്ലിഷിംഗ് എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള അവസരങ്ങളുണ്ടാകാം ബ്ലോഗിങ് വ്ലോഗിങ് എന്നിവയ്ക്കുള്ള അവസരങ്ങളുണ്ടാകാം ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടും ഭയങ്കര ഒപ്റ്റിമിസം ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് നാച്ചുറലി ഒരു ഒപ്റ്റിമിസം ഉണ്ടാകാം പ്രാർത്ഥന സ്പിരിച്വൽ കാര്യങ്ങൾ ഇവയോടുള്ള താൽപ്പര്യം വർദ്ധിക്കുന്ന മാസമാണ് സ്പിരിച്വൽ ടെക്സ്റ്റുകൾ വായിക്കാനും അല്ലാത്ത ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോകാനും ഫോറിൻ സ്റ്റഡീസിന് പോകാനും എക്സാം എഴുതാനും സപ്ലൈ എഴുതാനും ഒക്കെയുള്ള ചാൻസസ് വളരെ ഈ സമയമുണ്ടെന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കന്മാർ ഗുരുക്കന്മാർ ഇവിടെയോടുള്ള കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം അവരോട് കീഴ്പ്പെട്ടിരിക്കുകയായിരിക്കും നല്ലത് ഇനി കരിയറും വളരെ ആണ് പുതിയ ജോലിക്കുള്ള അവസരമുണ്ടാകാം ജോലി അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ പൊളിറ്റിക്സ് ലോ ഈ ഡൊമൈനിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള അവസരങ്ങളുണ്ടാകും നമ്മുടെ പിതാവിൻ്റെ ഈഗോ ഈ സമയം വളരെ വർദ്ധിക്കുന്നതാണ് പിതാവുമായിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അധികാരികളുമായിട്ടുള്ള തർക്കങ്ങൾ ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് പുതിയ ജോലിക്കുള്ള അവസരങ്ങളുണ്ടാകാം ഇൻ്റർവ്യൂ കോൾസ് ലഭിക്കാം ജോബ് കോൾസ് ലഭിക്കാം പ്രൊമോഷൻസിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ വീട്ടിൽ നിന്നുള്ള യാത്രകൾ ഗസ്റ്റുകൾ വീട്ടിൽ വരിക നാം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോവുക വീട്ടിലെ മെയിൻറ്റനൻസ് വർക്ക് അങ്ങനെയുള്ള പലതരം ആക്ടിവിറ്റി കൊണ്ട് ഈ മാസം ഇച്ചിരി കോംപ്ലെക്സ് ആണ് എന്നറല്ലോ തുടക്കം പോലെ ആയിരിക്കത്തില്ല ഉടുക്കം അത് രണ്ടും തമ്മിലോ ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷേ നമ്മൾ അതിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇത്രയും ഇൻപുട്ടുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ബാക്കി ഇറ്റ്സ് അപ് ടു യു നിങ്ങൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജൂലൈ മാസം ആശംസിക്കുന്നു വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ മാസം തുടക്കം തൊട്ട് ജോലിസ്ഥലത്ത് വളരെയധികം പ്രോജക്റ്റുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഈ പ്രൊജക്റ്റുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുന്നതാണ് ആറാം ഭാവമാണ് ഈ മാസം തുടക്കത്തിൽ കഴിഞ്ഞ മാസം തൊട്ടേ ആക്റ്റീവാണ് നിരവധി ചെറിയ ജോലികളുണ്ടാകാം ആറാം ഭാവം ചെറിയ ചെറിയ പ്രോജക്റ്റുകളുടെ ഭാവമാണ് അത് കാരണം ചെറിയ പ്രൊജക്റ്റുകളുണ്ടാകാം ജോലിസ്ഥലത്ത് തർക്കങ്ങളുണ്ടാകാം ഈ തർക്കങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് നല്ലത് നിങ്ങളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഓൾറെഡി തന്നെ പ്രശ്നങ്ങളുണ്ടാകുക കാരണം നിങ്ങളായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നാം കൂടുതലൊരു നമ്മുടെ ആ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ മാത്രം ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം തർക്കങ്ങൾ സോൾവ് ചെയ്തും അല്ലെങ്കിൽ തർക്കങ്ങളിൽ പെട്ടും ഓഫീസ് പൊളിറ്റിക്സിൽ പോയും ധാരാളം സമയം നഷ്ടപ്പെടുന്നതാണ് ഈ ഒരു മാസം കൊളീഗ്സുമായിട്ട് ഒരു നയപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നല്ലത് അല്ലെങ്കിൽ അത് ജോലിയുടെ പെർഫെക്ഷനെ ബാധിക്കും പിന്നെ പ്രശ്നമായി ഭയങ്കര ഇഷ്യൂ ആയി നിങ്ങളെ ആൾക്കാർ കോർണർ ചെയ്യലായി അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം അതിനാൽ ജോലി സ്ഥലത്ത് ശ്രദ്ധിക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ അധികമാണ് അതിനാൽ ആഹാര ശ്രദ്ധിക്കണം പുതിയ ഹെൽത്ത് കെയർ റെജിം പുതിയ മെഡിക്കേഷൻ വർക്കൗട്ട് പ്ലാൻ ഇവയെല്ലാം ഏറ്റെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ആറാം ഭാവം എന്ന് വെച്ചാൽ തടസ്സങ്ങളുടെയും തർക്കങ്ങളുടെയും കടങ്ങളുടെയും ഭാവമാണ് ആറാം ഭാവം ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ഇവയെല്ലാം നാച്ചുറൽ വരുമെന്ന് പ്രതീക്ഷിക്കുക അതിനാൽ സൈലൻറ്റായിട്ട് എവിടെയെങ്കിലും മാറിയിരുന്ന് തൻ്റെ ജോലി ചെയ്യുകയാണ് ഏറ്റവും നല്ലത് പുതിയ ജോലിക്കുള്ള അവസരമുണ്ടാകാം സ്പോർട്സ് അല്ലെങ്കിൽ ഡിബേറ്റ്സ് അങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് ഇവൻറ്റിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകാം ഡിബേറ്റുകൾ ഇൻ്റർവ്യൂസ് ഇതിനൊക്കെയുള്ള ചാൻസസുണ്ട് ഇപ്പോഴൊരു സെക്യൂർ ആയിട്ടുള്ള ജോബാണ് ഉള്ളതെങ്കിൽ അതിനെ വെറുതെ ഇല്ലാതാക്കി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാതിരിക്കുകയാണ് നിങ്ങൾക്ക് ഉത്തമം പക്ഷേ ഇറ്റ്സ് അപ് ടു യു നമ്മുടെ ചോയ്സാണ് ഏതാണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ബന്ധങ്ങളുടെ മേൽ കൂടുതൽ ശ്രദ്ധ വരുന്നതാണ് കാരണം ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് പോകും ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെയും തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാകാം ഇപ്പോൾ പ്രേമബന്ധത്തിലോ വിവാഹബന്ധത്തിലോ തർക്കങ്ങൾ ഉണ്ടാകുന്ന തർക്കങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ അത് അഗ്രവേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികമാണ് അതിനാൽ അതിനെ സോൾവ് ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം പല വിധത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാം ബന്ധം വഷളാകാം പിന്നെ വയലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതിനാൽ ബന്ധങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണം നമുക്ക് തീരുമാനിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ബന്ധങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടാം അനാവശ്യമായിട്ടുള്ള പ്രോമിസുകൾ ആർക്കും കൊടുക്കാതിരിക്കുക അനാവശ്യമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുകയാണെന്നുള്ളത് ഈവൻ നമ്മുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും സീതെല്ലാം വളരെ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഒരാളുടെ മുന്നിൽ പോസിറ്റീവ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാർമ്മിക ബന്ധനങ്ങളുണ്ട് അപ്പോൾ ആർക്കും ആരുടെയും ആയിത്തീരാനായിട്ട് നൂറ് ശതമാനം സ്വന്തമായിട്ട് തീരാനൊന്നും സാധിക്കുക ഒരിക്കലും സാധിക്കില്ല അത് ഏത് കാലത്താണെങ്കിലും ശ്രീരാമന് സീതയുടെ സ്വന്തമായിട്ടിരിക്കാൻ പറ്റിയില്ല സീതയ്ക്ക് ശ്രീരാമൻ്റെ സ്വന്തമായിട്ടിരിക്കാൻ പറ്റിയില്ല രാധയ്ക്ക് കൃഷ്ണൻ്റെ സ്വന്തമായിട്ടിരിക്കാൻ പറ്റിയില്ല കൃഷ്ണന് രാധയുടെ സ്വന്തമായിട്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു ഓവറായിട്ടുള്ള പോസിറ്റീവ്നെസ് എല്ലാ ബന്ധങ്ങളെയും തകർക്കും എന്നുള്ളതാണ് ഇപ്പം ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ മേലിൽ ഭയങ്കര പോസിറ്റീവാണ് അല്ലെങ്കിൽ വൈഫ് വൈഫിൻ്റെ മേൽ അത് വൈഫ് വൈഫിൻ്റെ മേളിൽ ഭയങ്കര പോസിറ്റീവാണ് അത് ആക്ച്വലി ഇറ്റ്സ് എ റെഡ് ഫ്ലാഗ് ഓക്കെ പൊസിവ്നെസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ വളരെയധികം റെഡ് ഫ്ലാഗ് ആണ് അത് ഇപ്പം നമ്മൾ എൻജോയ് ചെയ്യെങ്കിലും നാളെ അത് ഭയങ്കരമായിട്ടുള്ള റിപ്രക്കേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിക്കൊണ്ട് വരും എന്നുള്ളതാണ് അത് ഈ മാസം നമുക്കത് വിസിബിളായിട്ട് കാണുന്ന മാസമാണ് ഏഴാം ഭാവം പദപ്രാപ്തിയുടെ ഭാവമാണ് നമുക്ക് പുതിയൊരു ഡെസിഗ്നേഷനിലേക്ക് പോകാനും താൽക്കാലികമായിട്ടാണെങ്കിലും പുതിയൊരു ഡെസിഗ്നേഷനിലേക്ക് പോകാനും പുതിയൊരു റോൾ ഏറ്റെടുക്കാനും പുതിയ ജോലി ലഭിക്കാനും പുതിയ ബിസിനസ് പാർട്ട്ണർഷിപ്പ് കിട്ടാനും പുതിയ ബിസിനസ് ഫോം ചെയ്യാനും ഫോറിൻ ട്രാവൽ ചെയ്യാനും ഫോറിൻ കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെയുള്ള സമയമാണ് ആൾക്കാരുടെ മുന്നിൽ കൂടുതൽ വിസിബിൾ ആകാനുള്ള സമയമാണ് അതിനാൽ മീറ്റിങ്സ് പാർട്ടീസ് ഒഫീഷ്യൽ മീറ്റിംഗ്സ് നെറ്റ്വർക്കിംഗ് ഇവൻ്റുകൾ ഇവയെല്ലാം ഈ മാസത്തിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഇനി സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും വളരെ സെൻസിറ്റീവാണ് സൂര്യൻ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇതുവരെയുള്ള സാമ്പത്തിക ബാധ്യതകൾ എങ്ങനെയാണ് ഈ സാമ്പത്തിക ബാധ്യത ബാധ്യതകൾ നമുക്ക് എങ്ങനെയാണ് വന്നത് നമ്മളാണോ ഈ സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വെച്ചത് അത് ഒരു ഭാഗത്ത് അങ്ങനെയുള്ള ചിന്തകൾ ചിന്തകളുണ്ടാകാം ലോണുകളെക്കുറിച്ചുള്ള ചർച്ചകൾ ലോണുകളെക്കുറിച്ചുള്ള തർക്കങ്ങൾ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിങ് ഇവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ടാക്സ് പി എഫ് ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും നമുക്ക് നാം കടം കൊടുത്ത വ്യക്തികളും നമുക്ക് കടം കൊടുത്ത വ്യക്തികളെ നമുക്ക് കാണാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ അസ്ട്രോളജി ടാരോ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും ഇമോഷണൽ ആയിട്ടുള്ള ഒരു വെൽനെസ് അതിനെ ബൂസ്റ്റ് ചെയ്യാനുമുള്ളൊരു സമയം കൂടിയാണ് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചകളിലേക്ക് എത്തുമ്പോൾ ഫോറിൻ ട്രാവൽസ് തീർത്ഥയാത്രകൾ സ്പിരിച്വൽ ആയിട്ടുള്ള ട്രാവലിങ് അമ്പലത്തിൽ പോവുക പള്ളിയിൽ പോവുക അല്ലെങ്കിൽ പ്രെയർ മീറ്റിങ്ങിൽ പോവുക പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം ഫോറിൻ സ്റ്റഡീസിനുള്ള അവസരം ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് റൈറ്റിംഗ് പബ്ലിഷിംഗ് ബ്ലോഗിംഗ് വ്ലോഗിങ് ഇവയെല്ലാം ചെയ്യാനുള്ള അവസരം നമ്മുടെ മെൻറ്റേഴ്സ് ഗുരുക്കന്മാർ അല്ലെങ്കിൽ പിതൃ തുലരായിട്ടുള്ള വ്യക്തികൾ അവരോടുള്ള ചർച്ചകൾ ഇവയെല്ലാം ഈ മാസത്തിൻ്റെ ഒരു ആണ് ഈ മാസം വളരെയധികം ആക്റ്റീവായിട്ടുള്ള മാസമാണ് സി ഈ പ്ലാനറ്റുകളെല്ലാം നമ്മുടെ പത്താം ഭാവത്തിലേക്കാണ് പെട്ടെന്ന് പോകാൻ പോകുന്നത് അപ്പോൾ കരിയർന്ന് വന്നൊരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് ഇവൻ എല്ലാം പ്ലാൻ ചെയ്യുക ഇവൻ സെവൻ ഏഴാം ഭാവമാണെങ്കിൽ പോലും ഏഴാം ഭാവം പദപ്രാപ്തിയുടെ ഭാവമാണ് അപ്പോൾ നമുക്കൊരു റോൾ വേണം നമുക്കൊരു ഡെസിഗ്നേഷൻ വേണമെങ്കിൽ അതിന് തക്കതായിട്ട് നമ്മളെ എംപവർ ചെയ്യിപ്പിക്കാനുള്ള കോഴ്സുകൾ ചെയ്യുക അതാണ് ഒമ്പതാം ഭാവം ആക്റ്റീവ് ആകുമ്പോൾ കോഴ്സുകൾ ചെയ്യുക സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യുക ഇതെല്ലാം പറ്റിയ സമയമാണ് ഇതെല്ലാം ആറാം ഭാവം എന്ന് പറഞ്ഞാൽ ജോലിയാണ് ഇതെല്ലാം അൾട്ടിമേറ്റ്ലി വരുന്ന പത്താം ഭാവത്തിലേക്കാണ് അത് ലക്ഷ്യമാക്കി മുന്നോട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് വളരെ നല്ല അവസരങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ജൂലൈ മാസം ആശംസിക്കുന്നു ധനുരാശി ധനുരാശിക്ക് വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാകുന്നൊരു മാസമാണ് ഈ ആശയങ്ങൾ കഴിഞ്ഞ മാസം തന്നെ ഉണ്ടായിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട മാസമാണ് പക്ഷേ ഭയങ്കരമായിട്ടുള്ള കാശ് ചിലവുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഏറ്റെടുക്കരുത് അത് അപകടമാണ് കാരണം ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ റെക്ലെസ് ആയി പോകുന്നതാണ് നമ്മൾ പ്രോഫിറ്റ് പ്രോഫിറ്റ് ലോസ് അനാലിസിസ് ചെയ്യാതെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് തിരിച്ചടി കിട്ടുമ്പോണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ് അതിനാൽ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചു മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇനി കുട്ടികൾക്ക് വളരെയധികം പ്രത്യേകതയുള്ള മാസമാണ് കുട്ടികളുടെ ലൈഫിൽ പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാകാം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പല രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു മാസവും കൂടിയാണ് കുട്ടികളുടെ ലൈഫിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകുന്ന മാസമാണ് അവർക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകാം അവരെ സപ്പോർട്ട് ചെയ്യേണ്ട മാസമാണ് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആഡ്സ് എൻ്റർടൈൻമെന്റ് എന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങളുണ്ടാകാം പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇവർക്കും നിരവധി ജോലികളുണ്ടാകാം മന്ത്ര തന്ത്ര എന്നിവ പഠിക്കാനും പറ്റിയ ഒരു മാസവും കൂടിയാണ് പുതിയ കോഴ്സുകൾ പഠിക്കാൻ പറ്റിയ മാസമാണ് യൂത്ത് ഗ്രൂപ്പിൽ യൂത്ത് യൂത്തന്മാരോട് കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാകുന്ന മാസമാണ് യൂത്ത് ഗ്രൂപ്പുകൾക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു മാസവും കൂടിയാണ് കല ആസ്വാദനം എന്തൊക്കെ എന്നിവയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കും സിനിമ കാണാനും സോറി പാട്ട് കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും കൂടുതൽ സമയം ചെലവഴിക്കുന്ന മാസമാണ് രണ്ടാമത്തെ ആഴ്ചക്ക് ശേഷം നമ്മുടെ ജോലി സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോലിയിൽ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഇൻറ്റർവ്യൂസ് ഡിബേറ്റ്സ് എന്നിവ എന്നിവയുണ്ടാകാം പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങളും ഉണ്ടാകാം പുതിയ കൊലീഗ്സ് സഹപ്രവർത്തകർ ഉണ്ടാകാം അവരുമായിട്ടുള്ള തർക്കങ്ങൾ ഒരു പ്രധാന ഫാക്ടറാണ് ഈ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് ജോലി സ്ഥലത്തും മിണ്ടാതിരുന്ന നമ്മുടെ ജോലിയ അല്ലാതെ നമുക്ക് എല്ലാം വേണം നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കിയാണ് നല്ലത് അല്ലാത്ത പക്ഷം ജോലിസ്ഥലത്തും തർക്കങ്ങളുണ്ടാകാം അത് നമ്മുടെ ആരോഗ്യത്തിനെയും ബാധിക്കും കാരണം ആറാം ഭാവം ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യത്തിന് മേൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണം നല്ല ഡയറ്റ് നല്ല രീതിയിലുള്ള ഫുഡ് കൺസംഷൻ നല്ല ഉറക്കം ഇവയെല്ലാം ആവശ്യമാകുന്നൊരു മാസമാണ് നമ്മുടെ നമ്മുടെ പെറ്റാനിമൽസ് അതായത് നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും ചിലർ പുതിയ പെറ്റ്സിനെ കൊണ്ടുവരാനും പെറ്റ്സിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് പിന്നെ പുതിയ ഹെൽത്ത് കെയർ പ്രാക്ടീസസ് അതായത് എക്സസൈസ് ചെയ്യാനും ജിമ്മിൽ ജോയിൻ ചെയ്യാനും അങ്ങനെയുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാനും ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാനും ഒക്കെയുള്ളൊരു കഠിനമായിട്ടുള്ള ആഗ്രഹം ഈ മാസം ഉണ്ടാകാം ബന്ധങ്ങളും സാമ്പത്തിക വിഷയങ്ങളും ഈ ഈ മാസം ഇമ്പോർട്ടൻ്റ് ആണ് ബന്ധങ്ങൾക്ക് മേൽ വളരെയധികം തർക്കങ്ങൾ ഉണ്ടാകാം ബന്ധങ്ങളിൽ നമ്മുടെ ഈഗോ വർദ്ധിക്കുന്ന സമയമാണ് അതിനാൽ ഈഗോ ക്ലാഷസ് ഉണ്ടാകാം നമുക്ക് ലവ് ലൈഫ് ആണെങ്കിലും മരട്ട് ലൈഫ് ആണെങ്കിലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാത്തിലൂടെ കടന്നു പോകാം ഓൾറെഡി എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർ അത് സെറ്റിൽ ചെയ്യാൻ നിൽക്കുന്നതാണ് നല്ലത് നമ്മുടെ സ്പൗസിൻ്റെ മേൽ അത് ലവ് ലൈഫ് ആയിക്കോട്ടെ മരിട്ട് ലൈഫ് ആയിക്കോട്ടെ ദയവായിട്ട് കൂടുതൽ പോസിറ്റീവ് ആകരുത് പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഇറ്റ്സ് എ നെഗറ്റീവ് ക്വാളിറ്റിയാണ് അത് നമ്മൾ ആരും ആരുടെയും അല്ല എന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് നമ്മളെല്ലാവരും വി ബിലോങ് ടു ദ ഗോഡ് നമ്മളെല്ലാവരും ദൈവ ദൈവത്തിനോടായിരിക്കണം നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ചിലപ്പോൾ ഈ ഒരു സമയം നമ്മുടെ പങ്കാളിയിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഡൗൺ ആയി പോകാനും ഒക്കെയുള്ള ചാൻസസുണ്ട് അതിന് നമ്മൾ ആ പ്രപഞ്ച ശക്തിയേക്കാൾ കൂടുതൽ വേറെ ഒന്നിനും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കരുത് എന്നുള്ളൊരു സത്യം ഈ മാസം നമുക്ക് വെളിയിൽ വരുന്നതാണ് പുതിയ റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനും പുതിയ ലവ് ലൈഫ്സ് സ്ഥാപിക്കാനും ഒക്കെ സമയം ഈ മാസം ഉണ്ടാകുന്നതാണ് അതിന് തക്കതായിട്ടുള്ള മീറ്റിങ്ങുകള് പാർട്ടികൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ നെറ്റ്വർക്ക് മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുന്നതാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ കൂടുതൽ വിസിബിൾ ആകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് ഈ ഓപ്പർച്യൂണിറ്റീസിനെ എങ്ങനെ നാം ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ മാസത്തിൻ്റെ അവസാനം സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള ബാധ്യതകളുണ്ടാകാം പുതിയ എക്സ്പെൻസസ് പെട്ടെന്നുള്ള ചിലവുകൾ മെഡിക്കൽ എക്സ്പെൻസസ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ് ലോണുകളെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രോസസിങ് ടാക്സ് പി എഫ് ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവയെല്ലാം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഈ മാസത്തിൻ്റെ അവസാനം തൊട്ട് അടുത്ത മാസത്തിൻ്റെ തുടക്കം വരെ ഉണ്ടാകും അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സമയമാണ് അതിനാൽ തന്നെ കുറച്ച് ഇമോഷണലി ഡൗൺ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് നോക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നത് അതിനർത്ഥം നമ്മൾ ഈ മാസം വളരെയധികം ആവണം റിസ്ക് എടുക്കരുത് എന്നുള്ളതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജൂലൈ മാസം ആശംസിക്കുന്നു മകരം രാശി മകരം രാശിക്കാർക്ക് കുടുംബജീവിതം വളരെ ആണ് വീടിനുള്ളിൽ പലതരത്തിലുള്ള ഇവൻറ്റുകളാണ് നടക്കുന്നത് വീട്ടിലെ അംഗങ്ങൾക്ക് പല രീതിയിലുള്ള ഇവൻറ്റുകൾ അവരുടെ ലൈഫിൽ നടക്കുന്നു അവർക്ക് ജോലി കിട്ടുന്നു അല്ലെങ്കിൽ പുതിയ കോഴ്സിന് ചേരുന്നു അല്ലെങ്കിൽ അവർ യാത്ര പോകുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസ് വീടിനുള്ളിൽ പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും എന്നുള്ളതാണ് വീട്ടിൽ സ്വത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ വീട്ടിൽ പലതരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ വീട് റിനോവേറ്റ് ചെയ്യുക വീട് മോടി പിടിപ്പിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ മാസം നടക്കുന്നതാണ് വീട്ടിലെ അംഗങ്ങൾ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണെങ്കിലും ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിലും അവരെക്കുറിച്ചുള്ള ന്യൂസുകൾ കിട്ടുക അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ള ആവശ്യങ്ങൾ ഉണ്ടാകുക ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് ഈ മാസം വീടിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം വീടിനകത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം വീട്ടുകാരുടെ ഇമോഷണൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നു വീട്ടുകാർക്ക് വേണ്ടി കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ട അവസ്ഥയും ഈ മാസം ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ ആഴ്ചയോട്ട് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും കലാ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചിലവഴിക്കും കൂടുതൽ യൂത്ത് ഗ്രൂപ്പുകളുടെ ചെറിയ ആൾക്കാർ പ്രായം കുറഞ്ഞ വ്യക്തികളുടെ കൂടെ കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാകും ചിലപ്പോൾ ടൂറ് പോകുന്നതായിരിക്കും അല്ലെങ്കിൽ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതായിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള ഇവൻ്റുകൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നു അവർക്ക് കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യമുണ്ട് അവർക്ക് വേണ്ടി കൂടുതൽ പൈസ ചിലവാക്കുന്നു ഇവയെല്ലാം ഉണ്ടാകാം സ്വന്തം ബിസിനസ്സിന് മോഡ് പിടിപ്പിക്കാനുള്ള സോറി മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ ഈ മാസം ഉണ്ടാകാം പക്ഷേ അതിനു വേണ്ടിയിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റെടുക്കരുത് കാരണം ചൊവ്വയാണ് അഞ്ചാം ഭാവത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അവിടെ ലോസസ് സംഭവിക്കാനുള്ള ചാൻസസ് വളരെ അധികമാണ് അത് ഷെയർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇൻഡിവിജ്വൽ സോളോ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ് ആക്ടേഴ്സ് തിയേറ്റർ പ്രൊഫഷണൽസ് പൊളിറ്റീഷ്യൻസ് കുട്ടികളിലൂടെ പ്രവർത്തിക്കുന്നവർ ഇവർക്കെല്ലാം പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകുന്നതാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് കൗൺസിലേഴ്സ് ഇവർക്കും പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകുന്നതാണ് പുതിയ കോഴ്സുകൾ പഠിക്കാനും മന്ത്ര തന്ത്ര പഠിക്കാനും ഒക്കെയുള്ള ചാൻസസ് വളരെ അധികമായിട്ട് ഈ മാസം ഉണ്ടാകുന്നതാണ് ഈ മാസത്തിൻ്റെ ഒരു റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ ജോലിസ്ഥലമാണ് നിരവധി ചെറു പ്രോജക്റ്റുകളുണ്ടാകാം അത് ചിലപ്പോൾ ടയറിങ് ആയിരിക്കും ഈ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി ചെറിയ ജോലിയായിരിക്കും പക്ഷെ അത് ചെയ്ത് തീർക്കാൻ വേണ്ടി ധാരാളം സമയം സ്പെൻഡ് ചെയ്യേണ്ട വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മാസം നടക്കും ജോലിസ്ഥലത്തെ തർക്കങ്ങൾ നമ്മുടെ സഹപ്രവർത്തകർക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ഇമ്പ്രഷൻ എന്താണ് ആരാണ് നമുക്കിതിരെ കോൺസ്പെയർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മാസം നമുക്ക് കൂടുതൽ വെളിവാകുന്നതാണ് അതിനാൽ ജോലിസ്ഥലത്ത് സംയമനം പാലിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം തർക്കങ്ങൾ ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുകളിൽ ബ്ലാക്ക് മാർക്ക് വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഫിസിക്കൽ ഹെൽത്ത് മെച്ചപ്പെടുത്താനുള്ള സമയം പുതിയ വർക്കൗട്ട് പ്രോഗ്രാം പുതിയ ഫാസ്റ്റിങ് ഫോർ എക്സാമ്പിൾ കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ കാർബോ ഡയറ്റ് കൂടുതലായിട്ട് കഴിക്കുക ഒഴിവാക്കുകയോ പ്രോട്ടീൻ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെ ഡയറ്റിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സമയമാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സ്വിമ്മിങ് ജോയിൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മാസം ഭയങ്കരമായിട്ടും നടക്കുന്നതാണ് അങ്ങനെ കൂടുതൽ എന്തെങ്കിലും റെക്ലെസ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മാസമല്ല സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ വളർത്തു മൃഗങ്ങളുമായിട്ട് കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകാം പുതിയ പെറ്റ്സിനെ കൊണ്ടുവരാം പുതിയ പെറ്റ്സിനെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചർച്ചകളുണ്ടാകും അടുത്ത് ഡോക്ടറിനടുത്തുകൊണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മാസം സംഭവിക്കും അതുകഴിഞ്ഞ് ബന്ധങ്ങളൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ബന്ധങ്ങൾക്ക് മേൽ വളരെയധികം തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രേമബന്ധമാകട്ടെ ഒഫീഷ്യൽ ബന്ധമാകട്ടെ ഈ ബന്ധങ്ങളൊരു സെൻസിറ്റീവായിട്ടുള്ള മൂഡിലാണ് സൂര്യൻ കാണിച്ചു കാണിച്ചത് നമ്മുടെ പങ്കാളിക്ക് നമ്മളോടുള്ള ബിഹേവിയർ എങ്ങനെയാണ് നമ്മുടെ ബന്ധത്തിൽ എന്താണ് ലാക്ക് ചെയ്യുന്നത് ഈ ബന്ധം ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിസിബിൾ ആകുന്ന ഒരു സമയമാണ് പുതിയ ബന്ധങ്ങളുണ്ടാകാം നിലവിലുള്ള ബന്ധങ്ങളിൽ തർക്കങ്ങളുണ്ടാകാം ഈ തർക്കങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാർട്ടീസ് സെലിബ്രേഷൻസ് നെറ്റ്വർക്ക് മീറ്റിംഗ് ഫോറിൻ ട്രിപ്പുകൾ പുതിയ ഡെസിഗ്നേഷനിലേക്ക് നമുക്ക് ജോബ് ലഭിക്കുക ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ഇവയെല്ലാം ലഭിക്കുന്ന സമയമാണ് ഇതെല്ലാം കാണിക്കുന്നത് ഈ മാസം നാം വളരെയധികം അലേർട്ടായിരിക്കണം ജോലിസ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ബിസിനസ് പങ്കാളിയോടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ അലേർട്ടായിട്ടിരിക്കുന്ന മാസമാണ് നിങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ജൂലൈ മാസം ആശംസിക്കുന്നു കുംഭം രാശി കുംഭം രാശിക്ക് ഈ മാസം തുടക്കം തന്നെ ഭയങ്കര ബിസി ആയിട്ടുള്ള മാസമാണ് കാരണം മൂന്നാം ഭാവം വളരെയധികം ആക്റ്റീവാണ് നിരവധി ചെറു യാത്രകൾ ധാരാളം കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ ഫോർ എക്സാമ്പിൾ റൈറ്റിംഗ് ടീച്ചിങ് ടീച്ചിങ് കൗൺസിലിംഗ് മാർക്കറ്റിംഗ് നെറ്റ്വർക്കിംഗ് ഇങ്ങനെയുള്ള ജോലികളിൽ നിന്നുള്ള പല വിധത്തിലുള്ള അവസരങ്ങളുണ്ടാകാം സഹോദരങ്ങളുമായിട്ടുള്ള സംസാരം അവരുമായിട്ടുള്ള കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് അവരുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കുക ഇവയെല്ലാം ഈ മാസത്തിൻ്റെ വളരെയധികം ഷുവറായിട്ടുള്ള കാര്യമാണ് നെറ്റ്വർക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മുടെ നെയ്ബേഴ്സുമായിട്ടും നമ്മുടെ ടീം മീറ്റിങ്സും ഒക്കെയുള്ള നെറ്റ്വർക്കിംഗ് ഈ മാസം ഉണ്ടാകാം ഓൺലൈൻ ഗ്രൂപ്പുകൾ ഓഫ്ലൈൻ ഗ്രൂപ്പുകളിലൊക്കെ ഒത്തിരി ആക്ടിവിറ്റി ഉണ്ടാകാം പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരമാണ് പുതിയ വ്യക്തികളെ കാണാനുള്ള അവസരമാണ് പുതിയ ബിസിനസ് ആശയങ്ങൾ ലഭിക്കാനുള്ള അവസരമാണ് ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട പല പ്രോജക്റ്റുകളും ഈ മാസം ഉണ്ടാകുന്നതാണ് അതിനുശേഷം ചൊവ്വ നാലാം ഭാവത്തിലേക്ക് പോകുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ വീടിനുള്ളിൽ തർക്കങ്ങൾ വീട്ടിലെ ഓരോ മെമ്പേഴ്സിനും പല വിധത്തിലുള്ള ആശയങ്ങൾ ആവശ്യങ്ങൾ വീട്ടിലെ ഗസ്റ്റുകൾ വരിക നാം ഗസ്റ്റുകളെ കാണാൻ പോവുക വീട്ടിൽ ഫാമിലി ഫംഗ്ഷൻസ് നടക്കുക കൺസ്ട്രക്ഷൻ റിനോവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക പുതിയ രീതിയിലുള്ള ഫാമിലി എൻവോൺമെൻറ്റ് രൂപപ്പെട്ടു വരിക ഫാമിലി ഫംഗ്ഷൻസ് വീട്ടു സ്വത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഇവയെല്ലാം ഈ മാസം ഉണ്ടാകാവുന്നതാണ് പിന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം സ്വന്തം കഴിവുകളെ മെച്ചപ്പെടുത്താനുള്ള അവസരം ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ കൊണ്ട് ബിസിനസ് ചെയ്യാനുള്ള അവസരം പുതിയ ബിസിനസ് പ്ലാനിങ് പക്ഷേ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ബിസിനസ് പ്ലാനിങ് ആയിരിക്കും നല്ലത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക അവർക്ക് അവരുടെ ലൈഫിൽ പുതിയ ആവശ്യങ്ങൾ പുതിയ കോഴ്സ് നേരുക കല്യാണം ജോലി ഇവയെല്ലാം ലഭിക്കുക പുതിയ സ്കൂളിൽ ചേർക്കുക പിന്നെ കല ആസ്വാദനം എന്നിവയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുക പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും അങ്ങനത്തെ പ്രോഗ്രാം കാണാനുമുള്ള സമയം പൊളിറ്റീഷ്യൻസ് ആക്ടേഴ്സ് തിയേറ്റർ പ്രൊഫഷണൽസ് ബിസിനസ് ഓണേഴ്സ് ടീച്ചേഴ്സ് പ്രീച്ചേഴ്സ് കൗൺസിലേഴ്സ് ഇവർക്കൊക്കെയുള്ള പുതിയ അവസരങ്ങളും ഈ മാസം ഉണ്ടാകാവുന്നതാണ് മാസത്തിൻ്റെ അവസാനം ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ആറാം ഭാവത്തിനെ ആസ്പെക്റ്റിയും സോറി ട്രിഗറിയും ഇപ്പോൾ ജോലി ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് മാറുന്നതാണ് പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ പുതിയ കോമ്പറ്റേറ്റീവായിട്ടുള്ള ഇവൻ്റുകൾ ആയിട്ടുള്ള ഇവൻറ്റുകൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റർവ്യൂസ് ജോലിയിൽ ബ്രെയിൻ സ്റ്റോമിങ് ആവശ്യമുള്ള പ്രോജക്റ്റുകൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാം ഓഫീസ് പൊളിറ്റിക്സ് ഒഴിവായി നിൽക്കുക അല്ലാത്ത പക്ഷെ ഈ ഒരു മാസം നമ്മൾ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടു ഓഫീസില് പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാകുകയും നമ്മുടെ മേലിൽ ബ്ലാക്ക് മാർക്ക് വീഴുകയും അങ്ങനെ നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ട പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് പുതിയ സഹപ്രവർത്തകർ വരിക വരിക പുതിയ ഓഫീസ് ഡിവൈസ് വരിക ചിലർ ഓഫീസ് മാറുക പുതിയ ടീം പ്രൊജക്റ്റുകൾ ലഭിക്കുക നമ്മുടെ വളർത്തു മൃഗങ്ങളോടുള്ള കൂടുതൽ താല്പര്യം വർദ്ധിക്കുക പുതിയ പെറ്റ്സിനെ കൊണ്ടുവരിക അവരോടുള്ള കൂടുതൽ സമയം ചെലവഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാസം ശരീരത്തിൻ്റെ സൗഖ്യം വർദ്ധിപ്പിക്കാനുള്ള പ്ലാനുകൾ പുതിയ ഡയറ്റ് പ്ലാൻ വർക്കൗട്ട് പ്ലാൻ ഇവയെല്ലാം ഏറ്റെടുക്കേണ്ട ഒരു മാസമാണ് ഈ മാസം നോക്കിയാൽ വളരെയധികം ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു മാസമാണ് പ്രത്യേകിച്ചും ശരീരത്തിൻ്റെ ഒരു ആരോഗ്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെവി തൊട്ട് കൈവരെയുള്ള ഭാഗവും നമ്മുടെ വയറ് ഭാഗവും ഒക്കെ വളരെ സെൻസിറ്റീവ് ആണ് നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും മാസക്കും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിക്കോഷൻ ഈ മാസം എടുത്തില്ല എങ്കിൽ ഇടക്കിടക്കിടയ്ക്ക് സോറി ഇടക്കിടയ്ക്കൊക്കെ എനർജി ഡിപ്പ് ആവുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജൂലൈ മാസം ആശംസിക്കുന്നു മീനം രാശി മീനം രാശിക്ക് കഴിഞ്ഞ മാസം തൊട്ടേ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാസത്തിൻ്റെ പകുതിയിൽ ഏറെ ദിവസവും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ചൊവ്വ രണ്ടാം ഭാവത്തിന് മേൽ ട്രാൻസെക്റ്റ് ചെയ്യുമ്പോൾ നിരവധി ചിലവുകൾ ഉണ്ടാകാം ഈ ചിലവുകൾ ദയവായിട്ട് നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഈ ചിലവുകൾ കൊണ്ട് നിങ്ങൾ നമ്മുടെ ലൈഫിലെ ഒരു ബാലൻസ് തെറ്റുന്നതാണ് എന്ന് വെച്ചാൽ ഒട്ടും പൈസ ഇൻകമ്മിങ് ഇല്ല എന്നുള്ളതില്ല പക്ഷേ ഈ വരവും ചിലവും തമ്മിലെ ബാലൻസിങ്ങും വളരെ വളരെ ബുദ്ധിമുട്ടാണ് പുതിയ കോഴ്സുകൾ പഠിക്കാനും കോൺട്രാക്ട് പ്രൊജക്ട് ലഭിക്കാനും പുതിയ ജോലി ലഭിക്കാനും സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാനും ഒക്കെയുള്ള സമയം ഈ ഒരു മാസം നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷേ നമ്മുടെ ഒരു സംസാരത്തിന് മേൽ കൺട്രോളില്ലായെങ്കിൽ നാം മറ്റുള്ളവർ അനാശമായിട്ട് ചീത്ത പറയുകയും അവർ തിരിച്ച് ചീത്ത പറയുകയും അങ്ങനെ ടെൻസ്ഡായിട്ടുള്ള അറ്റ്മോസ്ഫിയർ വീട്ടിലാണെങ്കിലും വെളിയിലാണെങ്കിലും ഉണ്ടാകുന്നതാണ് ടീച്ചിങ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ കോച്ചിങ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയ സമയമല്ല നിലവിലുള്ള കടങ്ങൾ സെറ്റിൽ ചെയ്യായിരിക്കും നല്ലത് ഇവൻ കടങ്ങളില്ലാത്ത ആൾക്കാരാണെങ്കിലും ഈ ഒരു മാസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് കണ്ടുപിടിക്കുന്നതാണ് അത് കഴിഞ്ഞ് ചൊവ്വാ മൂന്നാം ഭാവത്തിലേക്ക് പോകുമ്പോൾ നിരവധി പ്രോജക്റ്റുകൾ ഒരേ സമയം ചെയ്യേണ്ടവരും ഈ പ്രൊജക്റ്റുകൾ ടീച്ചിങ് റീച്ചിങ് കൗൺസിലിംഗ് റൈറ്റിംഗ് ബ്ലോഗിങ് എന്നിവയിൽ നിന്നായിരിക്കും ഐ ടി ഉടമയിൽ നിന്ന് പ്രോജക്റ്റുകൾ ഉണ്ടാകാം കാരണം മൾട്ടി ടാസ്കിംഗ് രീതിയിൽ ജോലി ചെയ്യേണ്ട സമയമാണ് നിരവധി ആശയവിനിമയങ്ങളുണ്ടാകാം ആശയവിനിമയ ഉപകരണങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനും പറ്റിയൊരു മാസവും കൂടിയാണ് സഹോദരങ്ങളുമായിട്ടുള്ള കൂടുതൽ സംവാദം കസിൻസുമായിട്ടുള്ള കൂടുതൽ സംവാദം നെയ്ബേഴ്സുമായിട്ടുള്ള ആക്ടിവിറ്റി നെറ്റ്വർക്കിംഗ് മീറ്റിങ്ങുകൾ ഓൺലൈൻ ഓഫ്ലൈൻ നെറ്റ്വർക്കിംഗ് മീറ്റിങ്ങുകൾ ഇവയെല്ലാം ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള സമയം ബുദ്ധിപരമായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള സമയം ബിസിനസ് പ്ലാനിങ് ചെയ്യാനുള്ള സമയം ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ നിങ്ങൾ ബിസിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള സമയം വളരെ കുറവായിരിക്കും അത് സ്വന്തമായിട്ട് റിലാക്സ് ചെയ്യാനും റെസ്റ്റ് എടുക്കാനും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആരോഗ്യം കുറച്ച് ബുദ്ധിമുട്ടാവും പ്രത്യേകിച്ച് മൂന്നാം ഭാവം ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ വീടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീട്ടിൽ നമ്മൾ എന്താണ് ലാക്ക് ചെയ്യുന്നത് വീട്ടിൽ നമുക്ക് എന്താണ് വേണ്ടത് വീട്ടിൽ എന്താണ് നമുക്ക് വീട്ടിലെ വീട് ലൈഫ് ഹോം ഫാമിലി ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ വീട്ടിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കുക വീട് റിനോവേറ്റ് ചെയ്യുക വീട്ടിലെ ഇലക്ട്രോണിക്സ് വർക്കുകൾ ഇലക്ട്രിക്കൽ വർക്കുകൾ എന്തെങ്കിലും മാറ്റുക വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ വീട് പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ വീട് റീലൊക്കേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം വീട്ടിൽ നിന്ന് ആൾക്കാർ വെളിയിലേക്ക് പോകാനും വെളിയിൽ നിന്ന് ആൾക്കാർ വീട്ടിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ഗസ്റ്റുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് വീട്ടിലെ മുതിർന്ന വ്യക്തികൾക്ക് പലതരം ആവശ്യമുണ്ട് വീട്ടിൽ മൊത്തം ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള എൻവയർമെൻ്റ് ആയിരിക്കും വീട്ടിലെ പ്രെയർ മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ അധികമാണ് അത് കഴിഞ്ഞ് ക്രീയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പോകും നമ്മൾ സിനിമയ്ക്ക് പോകാം തിയേറ്റർ പ്രോഗ്രാമിന് പോകാം ഡാൻസ് മീറ്റിന് പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രീയേറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന് പോകാം ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്ക് ഒത്തിരി മാത്രം പ്രൊജക്റ്റുകൾ കിട്ടാനുള്ള സമയമാണ് ആർട്സ് തിയേറ്റർ പൊളിറ്റിക്സ് കുട്ടികളോട് വർക്ക് ചെയ്യുന്നവർ ടീച്ചേഴ്സ് ഇവർക്കൊക്കെ ഒത്തിരി മാത്രം പ്രൊജക്റ്റുകൾ ഈ മാസം വന്നു ചേരുന്നതാണ് ഇതിലൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ദയവായിട്ട് അങ്ങനെയുള്ള പണിക്ക് നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ ലോസസ് ഉണ്ടാകും പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുക ലവ് ലൈഫും വളരെ ആണ് പുതിയ പ്രേമജീവിതം സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഇതിൽ നിന്നൊന്നും പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല കാരണം അഞ്ചാം ഭാവം എന്ന് വെച്ചാൽ ഒരു ഫൺ ആണ് അല്ലാതെ സീരിയസ് റിലേഷൻഷിപ്പൊന്നും അല്ല അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് ലൈ റിലേഷൻഷിപ്പിനെയൊക്കെ ഒരു ഫൺ മോഡിൽ കാണുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവർക്ക് പറ്റിയ സമയമാണ് അല്ലാതെ വളരെ സീരിയസ് ആയിട്ട് ആൾക്കാരെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു ട്രാൻസിറ്റ് അല്ലാതെ അങ്ങനെയുള്ള മീറ്റിങ്ങിൽ പോയിട്ട് ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ ധാരാളമുണ്ട് ഈ മാസം ഒരു ആക്ടിവിറ്റി നിറഞ്ഞ മാസമാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജൂലൈ മാസം ആശംസിക്കുന്നു ജയഹന്ദ്